എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് എൻ്റെ അതിഥികളായി സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മ കോൺഗ്രസ് നേതാവ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ നേതാവ് അഡ്വക്കറ്റ് ബി ഗോപാലകൃഷ്ണൻ ഡെക്കാൻ ക്രോണിക്കിളിലെ പത്രപ്രവർത്തകൻ ശ്രീ കെ ജെ ജേക്കബ് എയിംസിലെ നേഴ്സസ് അസോസിയേഷൻ മുൻ ജനറൽ സെക്രട്ടറി ബിപിൻ കൃഷ്ണൻ എന്നിവരാണ് ഇന്ന് അതിഥികളായി പങ്കെടുക്കുന്നത് ആദ്യം ഞാൻ സംസ്ഥാന മന്ത്രി ഫിഷറീസ് മന്ത്രി ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മയിലേക്ക് പോകുന്നു ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ ഇന്നെന്തായാലും ഏഴ് ആളുകൾക്ക് കോവിഡ് സ്ഥിരീകരിച്ച ഒരു സാഹചര്യമുണ്ടായി എന്തായാലും ഈ ഒരു സാഹചര്യം നമ്മളെ കുറച്ചൊക്കെ ആശങ്കപ്പെടുന്നു നമ്മൾ ധൈര്യമായിരിക്കണം എന്നൊക്കെ പറയുമ്പോഴും ഈ സാഹചര്യം ചെറുതായി നമ്മളെ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്താണ് ഈ ഇന്നത്തെ അവസ്ഥ താങ്കളുടെ പ്രതികരണം ഇന്നത്തെ അവസ്ഥ നമ്മോട് ആവശ്യപ്പെടുന്നത് അതീവ ജാഗ്രത പുലർത്തണം എല്ലാവരും കൊണ്ട് ജാഗ്രത പുലർത്താൻ നമുക്ക് കഴിയണം എന്നതാണ് കാരണം നമുക്ക് ഇന്ന് ഏഴ് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മൂന്നെണ്ണം നമ്മുടെ വിദേശത്ത് നിന്ന് വന്ന സഹോദരങ്ങളാണ് ബാക്കിയുള്ളത് സമ്പർക്കം മൂലം കൊടംബ ചെന്നൈയിൽ നിന്ന് വന്നവരും അതിൻ്റെ സമ്പർക്കവുമാണ് അപ്പോൾ നമ്മുടെ അയൽ പ്രദേശങ്ങളിലുള്ള കോവിഡ് ബാധയുടെ ആധിക്യം പുറത്തുനിന്ന് വരുന്ന സഹോദരങ്ങൾ അത്തരമൊരു മേഖലയിൽ നിന്ന് കടന്നു വരുന്നവർ എന്ന ഈ രണ്ട് അന്തരീക്ഷവും നമ്മുടെ ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിൽ നിന്ന് വന്നാലും ഹോട്ട്സ്പോട്ടാണതല്ല അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളും അതീവ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്നതാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നീ വരുന്ന സഹോദരങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരാൻ കാത്തിരിക്കുന്നവരാണെന്ന് നമുക്കറിയാം എങ്ങനെ അവർക്ക് ഉടൻ എത്തിച്ചേരാൻ കഴിയുക എന്നതാണ് അവരുടെ ആഗ്രഹം തീർച്ചയായും രണ്ട് മൂന്ന് മാസമായി അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് വരണം എന്നൊരു വശത്ത് അവരും വരുന്നത് വളരെ ജാഗ്രതയോടുകൂടി നമുക്കവരെ ക്വാറൻറ്റൈൻ ചെയ്ത് സംരക്ഷിച്ച് അവരെയും നാടിനെയും സം പ്രതിരോധിച്ച് സംരക്ഷിക്കണമെന്നത് ഗവൺമെൻറ്റിൻ്റെയും ഉത്തരവാദിത്വമായി മാറുകയാണ് തീർച്ചയായും ഇതിനിടയിൽ നമുക്ക് വളരെ സന്തോഷമുള്ളൊരു വാർത്ത കൂടിയുണ്ട് കാസർഗോഡ് രോഗവിമുക്തി നേടി നേടിയെന്നത് കാരണം നമ്മൾ കേരളത്തിൽ ഏറ്റവും അധികം ഭയപ്പെട്ട സാമൂഹ്യ വ്യാപനത്തിലേക്ക് അടക്കം കാര്യങ്ങൾ പോകുമോ എന്ന് ഭയപ്പെട്ടിരുന്നതാണ് കാസർഗോഡ് അത്തരം അന്തരീക്ഷമാണ് കർണാടക പോലും അവിടെ അങ്ങോട്ട് കയറാൻ പാടില്ല അല്ലാത്ത രോഗികൾക്ക് പോകാൻ പോലും അനുമതി നൽകാതെ രോഗവ്യാപനത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്ന ഭയപ്പാടോടു കൂടി വളരെ വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോയ ഒരു സ്റ്റേ ജില്ലയായിരുന്നു കാസർഗോഡ് ഭാഗ്യവശാൽ സാമൂഹ്യ വ്യാപനം ഉണ്ടായില്ലെന്ന് മാത്രമല്ല കുറേ പേഷ്യൻസ് ഉണ്ടായിരുന്നു അവരെ എല്ലാം ഒരാൾക്കും ഒരാപത്തും പറ്റാതെ മുഴുവൻ പേരെയും സംരക്ഷിച്ച് രോഗവിമുക്തിയിലേക്ക് ഒരു ജില്ലയെ നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയും അത് സംസ്ഥാനത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ മികവിൻ്റെ ഒരു ഒരു മകിട ഉദാഹരണമായി കാസർഗോഡ് ഇന്ന് മാറി മത്സിക്കുട്ടിയമ്മ നമ്മുടെ ഇങ്ങോട്ട് വരുന്ന ആളുകൾ അതായത് അത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നായാലും വിദേശ രാജ്യങ്ങളിൽ നിന്നായാലും നമ്മുടെ പ്രവാസികളായാലും ശരി അവർ പാലിക്കേണ്ട നിയന്ത്രണങ്ങളുണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ ഇരുന്ന കുറച്ച് കുട്ടികൾ അപ്രത്യക്ഷമായി അവരെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള വാർത്തകൾ വരുന്നതിനിടയിൽ ഇന്ന് ഏഴുപേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചവരിൽ പ്രവാസികളുമുണ്ട് എന്ന വാർത്തകൾ നമ്മെ ആശങ്കപ്പെടുത്തുമ്പോൾ എന്തായിരിക്കും പുതിയതായി സർക്കാർ ആലോചിക്കുന്ന ക്രമീകരണങ്ങൾ ഈ കാര്യത്തിൽ കാരണം ഒരാൾ പോലും സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിൻ്റെ കൈവഴുതി പോകാൻ പാടില്ല കാരണം അയാൾക്ക് വിവിധ തരത്തിലുള്ള കോണ്ടാക്റ്റുകൾ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ഇത്രയും കാലം പിടിച്ചു നിർത്തിയിരുന്ന പലതും നമുക്ക് കൈവിട്ടു പോകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇന്നത്തെ ഉദാഹരണവും ഈ കുട്ടികളെ കാണാനില്ലാതായിപ്പോയ അവർ കടന്നുപോയ വഴികളുമൊക്കെ തന്നെ നമുക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് എന്താണ് പുതിയ ക്രമീകരണങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ രജിസ്ട്രേഷൻ ഇല്ലാതെ ഒരാളും കടന്നു വരാം ഇന്നലെ നമ്മുടെ കുറേയധികം പിന്നെ കുറേ ആ സഹോദരങ്ങൾക്ക് കടന്നു വരാൻ കഴിയാത്തതിൻ്റെ ആശങ്കയായിരുന്നു പൊതുവിലാളുകൾ പങ്കിട്ടത് ആശങ്ക പങ്കിടുന്നതിനും അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മുടെ മുന്നിൽ അവരെ സംരക്ഷിച്ച് നമുക്ക് ലിസ്റ്റ് ചെയ്ത് അവർക്ക് ക്വാറൻ്റൈൻ ചെയ്ത് മാത്രമേ കടത്താൻ പറ്റൂ കാരണം പതിനായിരങ്ങളാണ് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അവരെ കൃത്യമായി നമ്മുടെ ഗ്രാമതലങ്ങളിൽ വരെയുള്ള അറേഞ്ച്മെൻ്റ് ഒരുക്കി അവരെ ക്വാറൻറ്റൈൻ ചെയ്യുക എന്നത് നിർബന്ധമാണ് അത്തരമൊരു അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സഹോദരങ്ങൾ കേരളത്തിലേക്ക് വരേണ്ടത് അത്രമാത്രമേ കയറാൻ നമുക്ക് കൊണ്ടുവരില്ല എന്നല്ല നമ്മൾ പറഞ്ഞത് കയറുമ്പം അതിൻ്റെ വ്യവസ്ഥകൾ നിർബന്ധമായി അത് ഗവണ്മെൻ്റ് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചതും അതിനനുസൃതമായി കേരള ഗവണ്മെൻറ്റ് പ്രഖ്യാപിച്ചതുമായ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ജനങ്ങൾ സഹകരിക്കുക എന്നതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത് അങ്ങനെ എത്തുന്നവരെ കൃഷ്ണ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കാൻ പറ്റുന്ന ജാഗ്രതയിലേക്കാണ് കേരളം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിനോട് സഹകരിക്കുകയല്ലാതെ നമുക്ക് ഈ മഹാമാരി എന്ന ഈ വിപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അത് കുറേ കൂടി ഈ ജാഗ്രത എത്ര പ്രാധാന്യമുള്ളതാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഇന്നും ഇന്നലെയും നമ്മുടെ സംസ്ഥാനത്ത് പുതിയ കോവിഡ് കേസുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന അപ്പോൾ വിവാദങ്ങൾക്ക് വിടയാണ് എങ്ങനെ നമ്മളെ ഈ സഹോദരങ്ങളെ രക്ഷിച്ച് നമുക്ക് രക്ഷപ്പെട്ട് മഹാമാരിയിൽ നിന്ന് പുറത്തു നിന്നുക നാം കൂട്ടായിട്ട് ആലോചിക്കേണ്ടത് അങ്ങനെ ഒരു അന്തരീക്ഷത്തിലേക്കാണ് കാര്യം നമ്മളെ നിർബന്ധിക്കുന്നത് എന്നതാണ് വസ്തുത കോൺഗ്രസ് നേതാവ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയിലേക്ക് ഞാൻ പോകുന്നു ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതായത് വൈകാരികമായി ഒരുപാട് പ്രതികരണങ്ങൾ വന്നു ചെക്ക് പോസ്റ്റുകളിൽ ആളുകളെ കുടുങ്ങിക്കിടക്കുന്നത് അതിൽ ഗർഭിണികളും കുഞ്ഞുങ്ങളും നമുക്ക് കണ്ടാൽ തന്നെ വിഷമം തോന്നുന്ന ഒരുപാട് ദൃശ്യങ്ങളൊക്കെ ടെലിവിഷനിലൂടെയൊക്കെ പുറത്തു വരികയുണ്ടായി എന്നിരുന്നാലും സംസ്ഥാന സർക്കാർ എടുക്കുന്ന ചില നിശ്ചിതമായ തീരുമാനങ്ങൾ സംസ്ഥാനത്ത് ആവശ്യം വേണ്ടതാണ് എന്നൊരു തോന്നലാണ് ഇന്നത്തെ കൂടുതലായ പോസിറ്റീവ് കേസുകൾ ശ്രീ തിരുവഞ്ചൂർ താങ്കളുടെ പ്രതികരണം ഇക്കാര്യത്തിൽ എങ്ങനെ കോവിഡ് നമ്മളുടെ നമ്മുടെ രാജ്യത്തെ ഒരു പ്രഭാവ കേന്ദ്രത്തിൽ നിന്ന് വന്നതല്ല അത് അതൊരു വിദേശ വൈറസ് ആണ് നമ്മുടെ നാട്ടിലെത്തിയത് ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ ചൈനയിൽ നിന്ന് അങ്ങനെ നമ്മുടെ നാട്ടിൽ വന്നതുകൊണ്ട് പിന്നെ നമുക്ക് ഉണ്ടായിട്ടുള്ളത് കോണ്ടാക്ട്സ് കൊണ്ടായിരുന്നു നമുക്കിത് പകർന്നു പോയത് ആ കോണ്ടാക്ട്സ് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ് വേണമെന്നും അതുപോലുള്ള നടപടികൾ എടുക്കണമെന്നും നമ്മൾ മാസ്ക് ധരിക്കണമെന്നും ഇതുപോലുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്യുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നത് അത് നന്നായി അത് കാരണം ഒരു വിദേശ വൈറസ് നമ്മുടെ രാജ്യത്തെ ആഞ്ചണ്ടിച്ച് നമ്മുടെ സമൂഹത്തെ മുഴുവൻ ശ്വാസം മുട്ടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ഡിഫൻസ് നമ്മൾ വളർത്തിയെടുക്കണം ആ ഡിഫൻസ് വളർത്തുന്ന കാര്യത്തിൽ നമ്മളുടെ നാട്ടിലെ ജനങ്ങളെല്ലാവരും വളരെ ബോധവൽക്കരണം ബോധവ ബോധവാന്മാരാണ് കാരണം കേരളത്തിൻ്റെ പശ്ചാത്തലം അതാണ് കേരളത്തിൽ എത്രയോ തലമുറകളായി ഇതുപോലുള്ള സാഹചര്യങ്ങൾ നേരിടത്തക്ക വിധത്തിലുള്ള ഒരു ചിന്ത ഈ സമൂഹത്തിൻ്റെ മധ്യത്തിലുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഗവൺമെൻറ്റിനും ഗുണകരമായി ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ പശ്ചാത്തലം അതാണ് ആ പശ്ചാത്തലത്തിൽ നിന്നാണ് ഗവൺമെൻറ് ആരംഭിക്കുന്നത് അതുകൊണ്ട് ഗവൺമെൻറ്റിനും അത് ഗുണകരമായി അത് ജനങ്ങൾക്കെല്ലാം വളരെ ഭംഗിയായി പോകത്തക്ക വിധത്തിൽ കൊണ്ടുവരണം രണ്ടാമത്തെ പ്രധാന പ്രധാനപ്പെട്ട പക്ഷേ എന്നോട് ചോദിച്ച ചോദ്യമാണ് നമ്മളുടെ അതിർത്തി പ്രദേശങ്ങളിൽ കുട്ടികൾ വന്നു നിൽക്കുന്നു അവർക്കിങ്ങോട്ട് വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു അവരുടെ ചില വിഷ്വൽസ് കാണുന്നു അതെല്ലാം വേദനിക്കാത്ത ഒരു മലയാളി പോലും ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല ഇതിൽ നമ്മൾ കുറ്റപ്പെടുത്തലല്ല ഞാൻ തുടക്കം മുതലേ പറയുന്ന ഒരു കൺസിസ്റ്റൻസ് സ്റ്റാൻഡുണ്ട് കാരണം കുറ്റപ്പെടുത്തലല്ല നമുക്ക് വേണ്ടത് കറക്ഷൻസാണ് എന്താ കറക്ഷൻസ് ഇപ്പോൾ അവിടെ നിന്ന് പോരുന്നതിന് വേണ്ടി തമിഴ്നാടിലെ കർണാടക ഗവൺമെൻറ് പാസ് കൊടുത്ത് അവർക്കിങ്ങോട്ട് പോരുന്നതിനുള്ള അനുമതി കിട്ടുകയാണ് കേരളത്തിൽ നിന്ന് അവരെ പോയി കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വണ്ടിക്ക് നമ്മൾ പാസ് കൊടുക്കുകയാണ് വണ്ടി ഇപ്പുറത്തും ആളപ്പുറത്തും ഇങ്ങോട്ട് കയറ്റി വിടാതെ പോരാൻ കഴിയില്ലാത്ത അവസ്ഥ വരും അങ്ങനെ വന്നിട്ടുള്ള ഒത്തിരി കേസുകളുണ്ട് അതേസമയം ഇത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞതുപോലെ തന്നെ ഇതൊന്നുമില്ലാതെ കയ്യും വീശി വാളയാറിൽ വന്നിട്ടുള്ള ആളുകളുമുണ്ടാകാം അത് മുത്തങ്ങായിലുണ്ടാകാം വാളയാറിലുണ്ടാകാം മറ്റ് നാല് ചെക്ക് പോസ്റ്റുകളിലുണ്ടാകാം എല്ലാം എല്ലുണ്ടാകാം പക്ഷേ ഈ എല്ലാ നിബന്ധനകളും പാലിച്ചു കൊണ്ട് അവിടെ വന്നെത്തിയിട്ടുള്ള ആളുകൾ അവരുടെ അവിടെ വന്ന വണ്ടി ഇങ്ങോട്ട് കയറ്റില്ല കാരണം ആ വണ്ടിക്ക് വണ്ടിക്കിവിടെ കയറാൻ പെർമിറ്റില്ല അതേസമയം ഇവരെ വിളിക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്തെ ഗവൺമെൻറ്റിൻ്റെ അധികൃതരുടെ കൂടി അംഗീകാരത്തോടുകൂടി കൂടി അവിടെ ചെന്നിട്ടുള്ള വണ്ടിയിൽ ഇവരെ കയറ്റാനും കഴിയുന്നില്ല ഇത് വന്ന് അവിടെ വലിയൊരു ഉണ്ടായി ആ സഫക്കേഷനാണ് നമ്മൾ ഒന്ന് രണ്ട് ദിവസമായി കണ്ടുകൊണ്ടിരുന്നത് അതിപ്പോൾ ഭാഗികമായി രക്ഷപ്പെട്ടു ഞാൻ ചോദിക്കുന്നു സംസ്ഥാനത്തെ ഗവൺമെൻറ് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മളുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റമില്ലേ ഗവൺമെൻറ്റിൻ്റെ കണ്ട്രോളിലുണ്ട് കെ എസ് ആർ ടി സി ആ കെ എസ് ആർ ടി സി വിട്ട ആളുകളെ നമുക്ക് വിളിക്കാൻ കഴിയണം അവിടെ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും നമ്മളെടുക്കണം അവരെ അണുവിമുക്തമാക്കിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള സ്റ്റെപ്പ് എടുക്കണം നമ്മളുടെ വണ്ടികളൊന്നും ഓടുന്നില്ല ആ വണ്ടികളെല്ലാം ഇവിടെ ഒരു ഗാരേജിൽ കിടക്കുകയാണ് അവിടെയാണ് നമ്മുടെ ഈ കേരളത്തിൽ വലിയൊരു ഇവാക്വേഷൻ സ്കീം നടത്തുന്നു എന്ന് ഗവൺമെൻറ് അവകാശപ്പെടുമ്പോൾ തന്നെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള ഉപകരണങ്ങൾ കൂടി നമുക്കിതിനെ വിനിയോഗിക്കാൻ കഴിയണ്ടേ അതിൽ നമ്പർ വൺ ട്രാൻസ്പോർട്ട് രംഗത്ത് കെ എസ് ആർ ടി സി തന്നെയാണ് ആ കെ എസ് ആർ ടി സിയിൽ നമ്മളിവരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുക്കണം അതിൽ ഒരു തർക്കമുണ്ടാകും കാരണം മൂന്നിലൊന്ന് ആളുകളെ മാത്രമേ കയറ്റാവൂ നിബന്ധനകളുണ്ട് അതുകൊണ്ട് അവർക്ക് ഇത് വയബിളായിട്ട് ഓടിക്കാൻ കഴിയില്ല എന്നുള്ള നിലയുണ്ടാകും ആ വയബിലിറ്റി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ് കൊടുക്കണം അല്ലെങ്കിൽ തന്നെ ചില സഹായം ഗവൺമെൻറ് ചെയ്യേണ്ടി വരുമല്ലോ ഈ വയബിലിറ്റി ഗ്യാപ്പ് ഗവൺമെൻറ് നികത്തിക്കൊടുക്കുമെങ്കിൽ അത് ഈ ആളുകളുടെ മേൽ നമുക്ക് ചാർജ് അടിച്ചേൽപ്പിക്കാതെ മുന്നോട്ട് പോരാൻ കഴിയും ഇന്ന് കർണാടകത്തിൽ നിന്നൊരു വാർത്ത വന്നു കർണാടക ഗവൺമെൻറ് ആർ ടി സി അറേഞ്ച് ചെയ്യാൻ പോകുന്നു അവിടുത്തെ കോൺഗ്രസ് പാർട്ടി ആവശ്യമായ പണം കൊടുക്കാൻ തയ്യാറാകുന്നു എന്ന് പറയുന്നു ഡൽഹിയിൽ നിന്ന് വരുന്നവർക്ക് അവർക്ക് ട്രെയിനിൽ പോരുന്നതിന് വേണ്ടി ആവശ്യമായ പണം കൊടുക്കാൻ തയ്യാറാകുന്നു എന്ന് പറയുന്നു പണം കേരള ഗവൺമെൻറ് സ്വീകരിക്കുമോ എന്ന് എനിക്കറിയില്ല നമ്മളുടെ അവരുടെ അതിഥി തൊഴിലാളികളെ വിടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ പണം കൊണ്ടുപോയി അവസാനം മടങ്ങിപ്പോരേണ്ട ഒരു സ്ഥിതി ഉണ്ടായി നമ്മളുടെ കേരളത്തിൽ ധാരാളം പണം ഉള്ളത് കൊണ്ടാകാം സാമ്പത്തികമായി നല്ല നിലയിൽ നിൽക്കുന്നു ട്രഷറി നല്ല ശക്തിയുള്ള ട്രഷറി ആണ് അതുകൊണ്ടൊരു പ്രശ്നമുണ്ടാകില്ല ഈ പണം ഞങ്ങൾക്ക് വേണ്ട എന്നൊരു നിലപാടെടുത്തതാണ് എന്നിവരെങ്കിലും ഒരു കുഴപ്പവും ഒരു ഗവൺമെൻറ് ചെയ്യേണ്ട പണി അതൊക്കെ തന്നെയാണ് അതേസമയം മറ്റുള്ളവരുടെ കയ്യിൽ പോയി മുമ്പിൽ പോയി കൈ നീട്ടുന്നതുകൊണ്ട് അതെങ്ങനെയാണ് എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല അപ്പം ഫിഫ്റ്റി ഫിഫ്റ്റി മനസ്സിൽ നമ്മൾ ഈ കാര്യത്തിൽ വെക്കരുത് എല്ലാവരെയും കോഓപ്പറേറ്റ് ചെയ്യും ഒറ്റക്കെട്ടായി പോകണമെന്ന് പറയുകയും ഒറ്റക്കെട്ട് വിമർശിക്കുകയും ചെയ്യുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഒറ്റക്കെട്ട് എന്ന് പറയുന്ന ചിന്തയിലേക്ക് മാനസികമായി കൂടി നമ്മൾ ഉയർന്ന് ഇന്നത്തെ ഈ അന്തരീക്ഷത്തിൽ കേരളത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരണം ഞാൻ താങ്കളിലേക്ക് വരാം അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ താങ്കളുടെ ഒരു ഒരു അഭിപ്രായം എന്താണ് കാരണം എന്തായാലും ഈ ഈ കേരളം തീർച്ചയായിട്ടും കോവിഡ് രോഗബാധയിൽ നിന്ന് പൂർണമായും വിമുക്തമാകുന്ന ഒരു നാളാണ് നമ്മളെല്ലാവരും സ്വപ്നം കണ്ടത് എന്നാൽ ഇന്ന് സ്ഥിതി കുറച്ച് മോശമാകുമെന്ന് സൂചന കിട്ടുകയാണ് ഇനി ഒരുപാട് ആളുകൾ വരാനുമുണ്ട് നമുക്ക് ആളുകളെ എന്തായാലും കൊണ്ടുവന്നേ പറ്റൂ അപ്പോൾ ആളുകൾ കൊണ്ടുവരുമ്പോൾ തന്നെ കേരളത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ചില സാഹചര്യങ്ങളിലേക്കാണ് ഇന്നത്തെ അവസ്ഥ വിരളിച്ചുണ്ടുന്നത് അടുക്കറി ഗോപാലകൃഷ്ണൻ ബഹുമാനപ്പെട്ട മന്ത്രി ഈ ചർച്ചയിലുണ്ട് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള വിവാദങ്ങളോ കുറ്റാരോപണങ്ങളോ ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവകൾ പറഞ്ഞതുപോലെ പരസ്പര പോരോ ഒന്നും ഈ സമയത്ത് ഒരു കാരണവശാലും ഇല്ലാത്തതാണ് പാടില്ലാത്തതാണ് ചെയ്യാൻ പാടില്ല പക്ഷെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കണ്ടേ കേരളം മാതൃകയാണ് കേരളം മാതൃകയാണ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ മാതൃക ആവണ്ടേ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷമാണ് ഇന്ന് ലോകത്ത് മുഴുവനുമുള്ളത് ഇന്ത്യയിലുള്ളത് കേരളത്തിൽ ഇന്ത്യയുടെ ഭാഗമെന്ന നിലയിൽ കേരളത്തിലുമുള്ളത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് മൊത്തമായിട്ടും ഈ കൊറോണയെ ഒഴിവാക്കാൻ നമ്മളെല്ലാവരും ഒരു ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നു പക്ഷേ അടിസ്ഥാനപരമായ ചോദ്യമുണ്ട് ഈ യുദ്ധ സമാനമായിട്ടുള്ള ഈ അന്തരീക്ഷത്തിൽ മലയാളികൾ ശത്രുക്കളാണോ മലയാളികൾ ശത്രുക്കളല്ലല്ലോ കർണാടക ഗവൺമെൻ്റ് അതിർത്തി അടച്ചപ്പം നമ്മളൊക്കെ വല്ലാതെ ക്ഷോഭിച്ചു കർണാടകയിലെ ജനങ്ങളെ രക്ഷിക്കാനായിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രി ആ അതിർത്തി അടച്ചതെങ്കിൽ മലയാളികളെ ശിക്ഷിക്കാനാണ് നാം വാതൽ തുറക്കാതിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൽ പറയാൻ കഴിയുമോ റെഡ് സോണിലുള്ള മലയാളി മദ്രാസിലുള്ള മലയാളി ബോംബെയിലുള്ള മലയാളി ജലന്ധറിലുള്ള മലയാളി വ്യത്യസ്ത രാജ് സംസ്ഥാനങ്ങളിലുള്ള മലയാളികളെ നമുക്ക് കൊണ്ടുവരണ്ടേ ആ മലയാളികളൊന്നും വരണ്ട എന്ന ഒരു സമീപനം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ പ്രവാസികളെല്ലാം വന്നോട്ടെ എന്ന സമീപനം നാം സ്വീകരിച്ചില്ലേ രണ്ട് ലക്ഷം പ്രവാസികളെ ഇവിടെ സംരക്ഷിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അതെല്ലാം ഒരുക്കിയിരുന്നു എന്ന ഒരു മുഖ്യമന്ത്രിയുടെയും ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെയും ഇമേശകുട്ടിയമ്മ അടക്കമുള്ള മന്ത്രിമാരൊക്കെ പറഞ്ഞിരുന്നതല്ലേ വന്നത് അയ്യായിരത്തിനടുത്തോ അല്ലെങ്കിൽ ആറായിരത്തിനടുത്തല്ലേ അപ്പോൾ കേരള ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള അവർ വലിയ വലിയ ഇതിലല്ല സാധാരണ ആളുകളാണ് ഒരു ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ഒരു തുന്നൽ ഒരു ചെറിയ കട കച്ചവടക്കാർ അങ്ങനെ പാവപ്പെട്ട ആളുകൾ പണമില്ലാത്ത ആളുകൾ പാവപ്പെട്ട ആളുകൾ അവർ വന്ന് നമ്മുടെ അതിർത്തിയിൽ കിടക്കുമ്പോൾ അവരോട് തിരിച്ചു പോകാൻ പറയുന്നത് എന്ത് സമീപനമാണ് ആ സമീപനം അംഗീകരിക്കാൻ പറ്റില്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്ന് സൂചിപ്പിച്ചത് ഒരു പറയാം സുപ്രീം കോടതി സൂചിപ്പിച്ചിരുന്നു അതായത് വിദേശത്തുള്ളവരെ കൊണ്ടുവരേണ്ട കാര്യത്തിൽ ഫയൽ ചെയ്തപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഗവൺമെൻറ്റിൻ്റെ തീരുമാനമനുസരിച്ച് ചെയ്തുകൊള്ളാൻ കേന്ദ്ര ഗവൺമെൻറ് അതിനുവേണ്ട സംവിധാനം ചെയ്തില്ലേ കെ എസ് ആർ ടി സി ബസ് ഞാൻ വളരെ ഗൗരവമായിട്ട് ബഹുമാനപ്പെട്ട ശ്രീകണ്ഠ സാറിനോട് പറയാൻ ആഗ്രഹിക്കുന്നു കർണാടകയിലെ കെ എസ് ആർ ടി സി എന്ന് അവരുടെ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇന്ന് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റും സ്റ്റേറ്റ് ടീമുമെല്ലാം ഈ കാര്യം അന്വേഷിച്ചപ്പോൾ അവർ പാസ് കൊടുക്കാൻ തയ്യാറാണ് അവർ കൊണ്ടാക്കാൻ തയ്യാറാണ് കേരളത്തിൽ എവിടം വരെ എത്തിക്കാൻ തയ്യാറാണ് എന്തുകൊണ്ട് ക്വാറൻ്റൈനിലേക്ക് നമുക്ക് അവിടെ നിന്നുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൂടാ ആരും വരണ്ട ഡേറ്റ് പറയാമെന്നാണ് പറയുന്നത് ഞാനൊരു ഉദാഹരണം പറയട്ടെ ബഹുമാനപ്പെട്ട മന്ത്രിയോട് അഞ്ച് ദിവസം മുമ്പ് സാറേ എനിക്കൊരു മിനിറ്റ് തരണേ അഞ്ച് മിനിറ്റ് അഞ്ച് ദിവസം മുമ്പ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട അമ്മ മരിച്ചുപോയ ഒരു മനുഷ്യൻ അദ്ദേഹം അപ്ലൈ ചെയ്തു കൃത്യമായിട്ട് അവർ ബോംബെ നിന്നാണ് കൃത്യമായിട്ട് അവർക്ക് ബോംബെയിലെ പാസ് കിട്ടി ഇവിടെ അപ്ലൈ ചെയ്തു ഇവിടുത്തെ വെബ്സൈറ്റ് വർക്ക് ചെയ്യുന്നില്ല അവസാനം വർക്ക് ചെയ്യാണ്ട് വർക്ക് ചെയ്യാണ്ട് വർക്ക് ചെയ്യാണ്ട് ഞങ്ങളൊക്കെ ഇടപെട്ട് ഒക്കെ സംസാരിച്ച് സംസാരിച്ച് വന്നപ്പോൾ ശരിയാക്കാം ശരിയാക്കാം എന്ന് പറഞ്ഞിട്ട് ഇന്ന് വെബ്സൈറ്റ് തുറന്നു ഇന്ന് വെബ്സൈറ്റ് തുറക്കുമ്പോൾ എന്താ സ്ഥിതി എന്ന് എന്നറിയുമോ ഇരുപതാം തീയതിക്കാണ് ഡേറ്റ് അപ്പോൾ എന്തോ കാര്യമായിട്ടുള്ള കാരണം അത് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ മലയാളികളോട് ഒരു യുദ്ധസമാ ഒരു ശത്രു രാജ്യത്തെ കാണുന്ന പോലെയാണ് മലയാളികളോട് ഇപ്പോൾ അറിയോ പഞ്ചാബിലെയും അതുപോലെ ഡൽഹിയിലെ മലയാളികൾ എങ്ങനെ വരും ഞാൻ ശ്രീകണ്ഠ സാറിനോട് ഉത്തരവാദിത്തപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ ഞാൻ പറയുന്നു എല്ലാ ചാനൽ ചർച്ചകളിലും ബഹുമാനപ്പെട്ട മന്ത്രി അടക്കം പറയുന്നത് എന്തോ ഇവിടെ ഇരുന്ന് ചർച്ചയിലുള്ള ബഹുമാനപ്പെട്ട മന്ത്രി അടക്കം പറയുന്നത് ട്രെയിന് നമ്മൾ കൊടുത്തിട്ടുണ്ട് ട്രെയിൻ വരും ട്രെയിൻ വരും എന്നാണ് പറയുന്നത് ഞാൻ ഇവിടെ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ട്രെയിൻ കൊണ്ടുവരാൻ കഴിയും ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇരുപത്തിനാല് മണിക്കൂർ നാല് ദിവസമായി ട്രെയിൻ വരുമെന്ന് പറഞ്ഞൊരു ഓർഡിനറി കത്തയച്ചു ആ കത്തുമായിട്ടിരുന്നാൽ ട്രെയിൻ വരില്ല ട്രെയിൻ വരണമെങ്കിൽ അതിന് നോംസ് ഉണ്ട് ഈ കേരളത്തിൽ പാസഞ്ചേഴ്സ് അമ്യൂണിറ്റി കൗൺസിലിൻ്റെ അസോസിയേഷൻ്റെ ഓൾ ഇന്ത്യ ചെയർമാൻ ഈ കേരളത്തിലുണ്ട് ഞാൻ ഈ ഓൾ ഇന്ത്യ ചെയർമാനോട് സംസാരിച്ചിട്ടാണ് വരുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ട്രെയിൻ കൊണ്ടുവരാം ട്വൻറ്റി ഫോർ അവേഴ്സ് അദ്ദേഹം എന്നോട് ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ ശ്രീകണ്ഠ സാറിന് തരാം അങ്ങ് വിളിക്കൂ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പി കെ കൃഷ്ണദാസ് എന്നാണ് അദ്ദേഹം കണ്ണൂരിലുണ്ട് ഇതുവരെ ഈ കേരള ഗവൺമെൻറ് ഇത്തരം ആളുകളായിട്ട് സംസാരിച്ചിട്ടില്ല എന്താണ് ട്രെയിൻ ഇപ്പോൾ ഞാൻ അങ്ങേട് ഇവിടുത്തെ ബഹുമാനപ്പെട്ട മേഴ്സ് മന്ത്രിയോട് ചോദിക്കുകയാണ് ട്രെയിനിൻ്റെ കാര്യത്തിലെ അവസാനത്തെ തീരുമാനം എന്താ നിങ്ങൾക്ക് ഇന്ത്യൻ റെയിൽവേയിൽ നിന്ന് എന്തെങ്കിലും റിപ്ല കിട്ടി നിങ്ങൾ ആരെയാണ് ബന്ധപ്പെട്ടത് ഏത് മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ടു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറുകളിൽ ട്രെയിൻ കൊണ്ടുവരാം അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ നമ്പർ ഞാൻ തരാം ഇപ്പോൾ പി കെ കൃഷ്ണദാസൻ്റെ നമ്പർ തരാം വിളിച്ച് ചോദിച്ചു ഞാനതിലേക്ക് അതിലേക്ക് വരാൻ കോ ലക്ഷണം ഞാൻ പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ ശ്രീ കെ ജെ ജേക്കബിലേക്ക് ഞാൻ പോകുന്നു അദ്ദേഹം ഡെക്കാൺ ക്രോണിക്കലിലാണ് പ്രവർത്തിക്കുന്നത് ശ്രീ കെ ജെ ജേക്കബ് പോലെ ഇന്ന് യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും പത്രങ്ങളും ഒക്കെ തന്നെ ഈ പ്രവാസികളെയും മറ്റിതര സംസ്ഥാനങ്ങളിൽ കുടുങ്ങിപ്പോയ നമ്മുടെ ആൾക്കാരെയും എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം എന്ന് വളരെ ശക്തിയുക്തം ആവശ്യപ്പെട്ടവരാണ് എന്നാൽ ഇന്ന് നൽകുന്ന ചില സൂചനകൾ നമ്മെയും ചെറുതായി ആശങ്കപ്പെടുത്തുന്നു എന്താണ് ശ്രീ ജേക്കബിന് പറയാനുള്ളത് നമുക്ക് ആശങ്കപ്പെട്ടേ പറ്റൂ കാരണം നമ്മൾ ഇത്ര വളരെ കെയർഫുള്ളായിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത് ഈ ലോക്ക്ഡൗൺ കൊണ്ട് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടിയ സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ് അതിൻ്റെ അതിനൊരു കാരണം കൂടിയുണ്ട് ഇന്ത്യയിൽ അധികം ഇത്തരം ഉദാഹരണങ്ങളില്ല ഒരു കൃത്യമായിട്ടുള്ള ഉദാഹരണം ഉള്ളത് രാജസ്ഥാനിലെ ഭിൽവാരിയാണ് പിന്നെ എടുക്കുകയാണെങ്കിൽ കേരളമായിരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്നുള്ളത് വളരെ അഗ്രസീവായിട്ട് നമ്മൾ ആൾക്കാരെ ട്രേസ് ചെയ്ത് സ്ക്രീൻ ചെയ്ത് ആൾക്കാരെ ടെസ്റ്റ് ചെയ്ത് ക്വാറൻ്റൈൻ ചെയ്യുക വളരെ ഓരോ മനുഷ്യനും അക്കൗണ്ടഡാണ് കേരളത്തിലുള്ള ഓരോ മനുഷ്യനും ഇപ്പോൾ സർക്കാരിൻ്റെ സിസ്റ്റത്തിൽ ഉണ്ട് പുറത്തുനിന്ന് വരുന്ന വരുന്നയാളും അകത്തുനിന്ന് വരുന്ന ആളാണെങ്കിലും ആരുടെയൊക്കെ സർവൈലൻസിലാണ് ഓരോ മനുഷ്യനും ഇപ്പോഴുള്ളത് പുറത്തുനിന്ന് വരുന്ന ആളാണെങ്കിൽ ഒരു സംശയവും വേണ്ട കേരളത്തിലുള്ള ഏതെങ്കിലും വീട്ടിൽ ഏതെങ്കിലും ക്വാറൻറ്റൈനിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ വീടിൻ്റെ പുറത്ത് കടന്നാൽ അത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ അറിയും അടുത്ത സെക്കൻഡിൽ അവർക്ക് ഫോൺ വരുന്ന തരത്തിലുള്ള ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ലോക്ക്ഡൗണിൽ ഉണ്ടായിരുന്ന പിന്നെ ടോട്ടൽ കേസുകൾ കണക്കാക്കിയാൽ ഇപ്പോഴുള്ള ആക്റ്റീവ് കേസുകൾ നമ്മൾ കണക്കാക്കിയാൽ ഏറ്റവും കുറവുള്ള സംസ്ഥാനങ്ങൾ ഒന്നായിട്ട് കേരളം മാറിയിരിക്കുന്നത് ഇത്തരം പേഴ്സണൽ സർവൈലൻസിൻ്റെ ഒരു ഗുണമാണ് ഈ ഗുണമാണ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് അതുകൊണ്ട് തന്നെ കേരളത്തിലോട്ട് വരുന്ന ഓരോ ആളും അക്കൗണ്ടഡ് ആണ് എന്ന് ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് നമ്മൾ അതിർത്തി തുറന്നു കഴിയുമ്പോൾ വളരെ സാധാരണമാണ് ഇത്തരം ചില പ്രാക്ടിക്കൽ പ്രശ്നങ്ങൾ വരും ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെ അമ്മ മരിച്ച ഒരാൾക്ക് പിന്നെ വരാൻ വേണ്ടി താമസം ഉണ്ടാകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും കാര്യങ്ങൾക്കൊരു വേറൊരു സ്പീഡ് ട്രാക്ക് സർക്കാർ ഏർപ്പെടുന്നതിനെക്കുറിച്ച് ആലോചിക്കണം കുടുങ്ങിപ്പോയ മനുഷ്യർക്ക് ഇത്ര വളരെ അടിയന്തരമായിട്ടുള്ള കേസുകളിൽ എത്തിപ്പെടാനുള്ള കാര്യങ്ങൾ സർക്കാർ ആലോചിക്കേണ്ടതുണ്ട് അതൊരു റുട്ടീൻ പ്രോസസ്സിലേക്ക് മാറ്റാതെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് വരാൻ പറ്റത്ത വേറൊരു പാരല ട്രാക്ക് സർക്കാർ ആലോചിക്കണം പക്ഷെ അവിടെയൊക്കെ നമ്മൾ കണക്കാക്കേണ്ടത് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞതുപോലെ തന്നെ പാസ് പാസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണത് അത് സർക്കാരിൻ്റെ സിസ്റ്റത്തിലേക്ക് ഒരാൾ വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അതിർത്തിയിൽ നിന്ന് ഒരാൾ വന്നു കഴിയുമ്പോൾ അയാൾ എങ്ങോട്ടാണ് പോകുന്നത് അവിടുത്തെ വാർഡ് മെമ്പർ തുടങ്ങി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ബേസിക് ഡാറ്റയിലേക്ക് അയാളുടെ അയാളുടെ ഇൻഫർമേഷൻ കയറി അത് ഉറപ്പു വരുത്താതെ നമുക്ക് അകത്തോട്ട് വരാൻ പറ്റില്ല അത് അവരുടെ സുരക്ഷിതത്തിനും ഗുണകരമല്ല നമ്മുടെ സുരക്ഷിതത്തിനും ഗുണകരമല്ല എനിക്കൊന്നും ഇപ്പം നമ്മൾ ഈ ഏഴ് കേസുകൾ വന്നു എന്നുള്ളത് നമ്മൾ ഭയപ്പെടാനുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മളിത് പ്രതീക്ഷിച്ചതാണ് ഇപ്പോൾ വിദേശത്ത് നിന്ന് വരുമ്പം കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ആൾക്കാരിലും കോവിഡ് ബാധയുള്ള മനുഷ്യരുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ഈ നമ്പറുകളൊക്കെ എന്തായാലും മുകളിലേക്ക് പോകാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട് നമ്മളതിൻ്റെ അകത്ത് കണക്കാക്കേണ്ടത് നമുക്ക് താങ്ങാൻ വയ്യാത്ത ഒരു ലെവലിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ ഭയപ്പെടേണ്ടതുള്ളൂ നമ്മുടെ നമ്മുടെ പുറത്ത് നിന്ന് വരുന്ന ആൾക്കാർക്ക് അവർ അവർ കോവിഡ് ബാധ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം നമ്മൾ നോക്കും നമ്മുടെ ഏറ്റവും വലിയ റിക്കവറി റേറ്റ് ഉള്ള ഒരു സംസ്ഥാനം കൂടിയാണ് നമ്മൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ മനുഷ്യരൊക്കെ ചികിത്സിക്കാനും അവരൊക്കെ സുരക്ഷിതരൊക്കെ മാറ്റാനും പറ്റും അതുമാത്രമല്ല അവരിൽ നിന്ന് വേറൊരാൾക്ക് വരാതിരിക്കാനുള്ള സിസ്റ്റവും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മൾ ഇത്രയും കാലം കൊണ്ടുവന്ന രണ്ട് മാസം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ കോണ്ടാക്ട് ട്രേസിങ് അത് ഓരോ മനുഷ്യനും അക്കൗണ്ടഡ് ആയിട്ടുള്ള ഈ സംഭവം നമ്മൾ കണ്ടിന്യൂ ചെയ്യണം അതിനെയും അതിനെ അലോസനപ്പെടുത്തുന്ന അതിനെ ഇല്ലാതാക്കും കുത്തിരിപ്പുകൾ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട് അതിനെ സർക്കാർ നിയമപരമായിട്ടും നയപരമായിട്ട് നേരിടുക എന്നുള്ളതിൽ അത് വേറെ വേറെ വഴിയില്ല ഞാനിത് ഇതല്ലാതെ ഇത്തരം കാര്യങ്ങളിൽ ഇന്ന് കോടതിയുടെ വിധി എനിക്കൊന്നും സർക്കാരിന് അതിനൊരു ഒരു നിയമപരമായ കൂടി കൊടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആൾക്കാർ വരണ്ട എന്ന് ആരും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും വരട്ടെ വരുമ്പോൾ സിസ്റ്റത്തിൽ അക്കൗണ്ടഡ് ആയിട്ട് ആൾക്കാർ വരട്ടെ അത് അവരുടെ സുരക്ഷയ്ക്ക് ഇവിടെയുള്ള മറ്റുള്ള മനുഷ്യരെ സുരക്ഷയ്ക്ക് അത് അത് നിർബന്ധമായും അത് പാലിച്ചേ പറ്റും താങ്ക് യു ശ്രീ കെ ജി ജേക്കബ് ഞാനിനി ഓൾ ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ നെഡ്സ് അസിയേഷൻ മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ വിപിൻ കൃഷ്ണനിലേക്ക് പോകുന്നു വിപിൻ കൃഷ്ണൻ താങ്കൾക്ക് ഈ ചർച്ചയിലേക്ക് സ്വാഗതം എന്താണ് ഇപ്പോൾ ദില്ലിയിലെ അവസ്ഥ കാരണം അവിടെ കുറച്ചുകൂടെ ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ വരാൻ പോകുന്നു അവിടുത്തെ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഓടിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ എന്താണ് ഡൽഹിയിലെ അവസ്ഥ നമസ്കാരം നമസ്കാരം ആദ്യമായി എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ട് പറയുവാനുള്ളത് ഡൽഹിയിലെ മലയാളികളെല്ലാം വലിയ ആശങ്കയിലാണ് ആശങ്കയുടെ മുൾമുനയിലാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ നിൽക്കുന്നത് കാരണം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാല് റെഡ് സോണുകൾ ഡൽഹി തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര അതിൽ മഹാരാഷ്ട്ര കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കേസുകളുള്ള ഒരു സംസ്ഥാനമായി ഡൽഹി മാറിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെയുള്ള മലയാളികൾക്ക് അവരുടെ തിരിച്ചുള്ള മടക്കം അതുപോലെയുള്ള പലവിധ പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് സമീപിക്കാൻ ഞങ്ങൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഒരു വലിയൊരു കേന്ദ്രമായിരുന്നു ഞങ്ങളുടെ കേരള ഹൗസ് അത്തരത്തിലൊരു കേരള ഹൗസ് ലോക്ക്ഡൗണിൻ്റെ ഭാഗമായിക്കൊണ്ട് അത് പൂട്ടിക്കിടക്ക് അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ നാൽപ്പത്തിയേഴ് ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയായി ഞങ്ങളെല്ലാം വലിയ രീതിയിൽ സന്തോഷത്തോടു കൂടി സ്വീകരിച്ച ബഹുമാനപ്പെട്ട ശ്രീ സമ്പദ് സാർ അദ്ദേഹം ലോക്ക്ഡൗണിന് മുന്നേ തന്നെ ഇവിടെ നിന്നും ഇവിടെ നിന്നും പോകുന്ന ഒരവസ്ഥയുണ്ട് വലിയ ദുഃഖകരമായ ഒരു സാഹചര്യമാണ് അത് സൃഷ്ടിച്ചിരിക്കുന്നത് ഇപ്പോൾ കൺട്രോളർ കേരള ഹൗസിൻ്റെ കൺട്രോളർ നിലവിൽ ആ പദവിയിലില്ല അതുപോല അതുപോലെ അത് അതിൻ്റെ അത് ഉത്തരവാദിത്വം നട നിറവേറ്റുന്നത് പ്രോട്ടോക്കോൾ ഓഫീസറാണ് അതുപോലെ തന്നെ നിരവധി വിഷയങ്ങളാണ് വലിയ ഞങ്ങൾ ഡൽഹി മലയാളികളെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ചോളം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ നേരിട്ട് ഇനി വലിയൊരു ആശങ്ക ഞങ്ങൾക്ക് ഉള്ളതെന്താണെന്ന് വെച്ചാൽ ഇനി കേരളത്തെ വിദേശ രാജ്യങ്ങളിലുള്ള മലയാളികൾ കേരളത്തിലേക്ക് എത്തുന്ന ഈ സാഹചര്യത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ എത്രയും പെട്ടെന്ന് അദ്ദേഹം ഞങ്ങൾ എല്ലാ മലയാളികളും ആ പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും എത്രയും പെട്ടെന്ന് കേരളത്തിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെടുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ പക്ഷേ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്കൊരു അഭിപ്രായം പറയാനുള്ളു വിദേശ മലയാളികൾ എത്തുന്നതിനു മുന്നേ തന്നെ നമ്മൾ മറ്റ് അന്യ സംസ്ഥാനങ്ങളിലുള്ള മലയാളികളെ കേരളത്തിലേക്ക് എത്തിക്കണമായിരുന്നു എന്നൊരു അഭിപ്രായം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പറയുവാനുണ്ട് ഓക്കെ ബിപിൻ കൃഷ്ണൻ ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം ശ്രീമതി മെസ്സിക്കുട്ടിയമ്മ അദ്ദേഹം പറഞ്ഞിടത്തുനിന്ന് നമുക്ക് ആരംഭിക്കാമെന്ന് തോന്നുന്നു ഒന്ന് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ കേരള സർക്കാരിൻ്റെ അവിടെ ഡൽഹിയിൽ ചുമതല വഹിക്കുന്ന ഡോക്ടർ സമ്പത്ത് അവിടെ ഈ ഈ ലോക്ക്ഡൗൺ കാലത്തിന് മുമ്പേ തന്നെ അവിടെ നിന്ന് കേരളത്തിലേക്ക് പോകുന്നു ഒരുപക്ഷെ അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങിപ്പോകുന്നതിന് ശേഷം ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന് തിരിച്ച് ഡൽഹിയിലേക്ക് പോകാൻ കഴിയാതെ പോയ ഒരു സാഹചര്യമാണോ എന്ന് നമുക്ക് അറിയില്ല കാര്യം അദ്ദേഹം ഇല്ലാത്തൊരു അങ്ങനെ ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നതും ശരിയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ശ്രീമതി മെസ്സിക്കുട്ടിയമ്മ അതിനെക്കുറിച്ച് തന്നെ ആദ്യം തുടങ്ങാം കേരള ഹൗസ് പോലെയുള്ള ഒരു ഒരു സ്ഥാപനം പൂട്ടിയിട്ടതിനെ കുറിച്ചാണ് ഈ മുൻ സെക്രട്ടറി അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഒരു കാര്യം എനിക്കറിയാം കേരള ഹൗസിൻ്റെ ഏറ്റവും അടുത്ത് ചേർന്ന ഒരു സ്ഥലത്താണ് ഒരു ബിൽഡിങ്ങിലാണ് ട്വൻ്റി ഫോറിൻ്റെ ഡൽഹി ബ്യൂറോ പ്രവർത്തിക്കുന്നത് അപ്പം ആ ബ്യൂറോ ഉൾപ്പെടെ ആ കെട്ടിടങ്ങൾ ഉൾപ്പെടെ എല്ലാം ഡൽഹി സർക്കാർ സീൽ ചെയ്യുകയായിരുന്നു ഞങ്ങളൊന്നും ഇപ്പോൾ അവിടെ നിന്നല്ല പ്രവർത്തിക്കുന്നത് അങ്ങനെ അങ്ങനൊരു സാഹചര്യമുണ്ട് എന്നാൽ കേരള ഹൗസിന് തീർച്ചയായിട്ടും എക്സംഷൻ വാങ്ങാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ശ്രീമതി മെസ്സികുട്ടിയമ്മ നമ്മൾ കുറച്ച് എക്സാഗ്രേറ്റ് ചെയ്ത ചർച്ചയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ശ്രീ ജേക്കബ് പറഞ്ഞതാണ് യഥാർത്ഥത്തിലുള്ള നമ്മളുടെ ഒരു മൂഡായി മാറേണ്ടത് നമ്മൾ രാജ്യത്തെയും ജനങ്ങളെയും സംരക്ഷിക്കാവുന്നതിലാണ് ഊന്നൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഓരോ പ്രദേശത്തുള്ള ഓരോ സഹോദരങ്ങൾക്ക് ഇവിടെ പറഞ്ഞ ഒട്ടേറെ ആശങ്കകളുണ്ട് കേരള ഹൗസുമായി ബന്ധപ്പെട്ട് ആദ്യം ഡൽഹിയിലെ സ്ഥിതിയുമായി ബന്ധപ്പെട്ട് അവർ ലോക്ക്ഡൗണിൻ്റെ ഭാഗമായി ക്ലോസ് ചെയ്യുക മൊത്തം ക്ലോസ് ചെയ്യാവുന്ന സ്ഥിതി അവരെടുത്തിരുന്നു എങ്കിലും അവിടെ ആളുണ്ടായിരുന്നു ഇപ്പോൾ അവിടെ സ സമ്പത്തിന് നിർഭാഗ്യവശാൽ കേരളത്തിലായിരുന്ന സമയത്താണ് പൊടുന്നനെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് നാ നാല് മണിക്കൂർ കൊണ്ടാണ് പ്രഖ്യാപിച്ചത് തലേന്ന് പ്രഖ്യാപിച്ച ഇന്ന് ഇന്ന് പറയുമ്പോൾ നാളെയാണ് പ്രഖ്യാപിച്ചതെങ്കിൽ അല്ല ഇന്ന് പറ ഇന്നേ പറഞ്ഞിട്ട് അടുത്ത രണ്ട് ദിവസം കഴിഞ്ഞാൽ പ്രഖ്യാപിച്ചെങ്കിൽ തിരിച്ചെത്താമായിരുന്നു സന്തോഷ് സമ്പത്തിന് അപ്പോൾ അങ്ങനെ പറ്റിപ്പോയതാണ് അതുകൊണ്ട് അത് പക്ഷേ ഇവിടെ ഇരുന്നു കൊണ്ട് സമ്പത്തിനതെല്ലാം മാനേജ് ചെയ്യാൻ കഴിയും കേരള ഗവൺമെൻറ് ചെയ്യുന്നുണ്ട് അവിടെ ഇപ്പോൾ റെസിഡൻറ്റ് കമ്മീഷണറുണ്ട് അവിടെ പ്രോട്ടോക്കോൾ ഓഫീസറുണ്ട് സന്തോഷ് എന്ന് പറഞ്ഞ് പ്രോട്ടോക്കോൾ ഓഫീസർ സമ്പത്തിനെ പോലെ എല്ലാം നല്ല വിജിലൻ്റായി ചെയ്യാൻ ശേഷിയുള്ള ഓഫീസർ തന്നെയാണ് അവിടെ ഉള്ളത് ഇപ്പോൾ അവിടെ ഒരു ആളില്ലാത്തതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായതായൊരു പ്രശ്നം ഇന്നില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് അവിടെ കോർഡിനേറ്റ് ചെയ്യാൻ ആളുണ്ട് സിസ്റ്റമുണ്ട് സമ്പത്തടക്കം അത് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് അതല്ല പ്രശ്നം ശ്രീ ശ്രീ ഗോപാലകൃഷ്ണൻ നേരത്തെ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ട്രെയിൻ കിട്ടും അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങൾ തന്നെ അറിഞ്ഞില്ലായെന്ന് നടിച്ചുകൊണ്ട് വർത്തമാനം പറയുന്നതാണെന്നാണ് ഞാൻ കരുതുന്നത് ട്രെയിന് ശ്രീ പി കെ കൃഷ്ണദാസ് തീരുമാനിച്ചാൽ ട്രെയിൻ കിട്ടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് പി കെ കൃഷ്ണദാസ് തീരുമാനിച്ചാൽ ആൾ വരില്ല ട്രെയിനിൽ ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ കണ്ടല്ലോ ഇവിടെ നമ്മളെ കേരള ഗവൺമെന്റ് സന്നദ്ധമാണ് അതിഥി തൊഴിലാളികളെ അയക്കാൻ നമ്മൾ അവരെല്ലാം പ്രിപ്പയർ ചെയ്തു വണ്ടിയും അറേഞ്ച് ചെയ്തു കാത്തു തന്നു പക്ഷേ ട്രെയിൻ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു കാരണം എന്താ ട്രെയിൻ കിട്ടി കിട്ടിയ ട്രെയിൻ ട്രൈ ക്യാൻസൽ ചെയ്തു കാരണം എന്താണ് ആ സ്റ്റേറ്റുകൾ സ്വീകരിക്കാൻ വില്ലിഞ്ഞല്ല ഇവിടുത്തെ പ്രശ്നം നമ്മൾ ഡൽഹിയിൽ നിന്ന് ട്രെയിൻ പുറപ്പെടണമെങ്കിൽ ഡൽഹിയിലെ സ്റ്റേറ്റ് ഗവൺമെൻറ് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് താളെ എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണം വരേണ്ട വിദ്യാർത്ഥികളാണെങ്കിലും മറ്റ് തരത്തിലുള്ള നാനാ മുൻഗണനയിലുള്ള ഓരോ സഹോദരങ്ങളെയും അത് ഹരിയാനയിൽ നിന്നാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും ഞങ്ങൾ അവരെ എത്തിക്കാം എന്ന അഷ്വറൻസ് ഇതാ ഈ ഇത് ഈ പ്രദേശത്തെ ഗവൺമെൻ്റുകൾ കൊടുക്കണം ആ ഉറപ്പ് കൊടുത്താൽ ട്രെയിനോടൂ ഇതാണ് വസ്തുത അല്ലാതെ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഈ സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിമാർ ആരെങ്കിലും ഉറപ്പ് കൊടുത്തോ അവരൊക്കെ അവിടെ ഈ ഈ മഹാമാരിക്കടയിൽ നിൽക്കുമ്പോൾ അവർക്ക് അവരുടേതായ പ്രശ്നമുണ്ടാകാം അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മളൊരു സങ്കീർണമായ അവസ്ഥയാണ് നേരിടുന്നത് ഇതാണ് നമ്മൾ അറിയേണ്ടത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആരെ വേണേലും കുറ്റം പറയാം കുറ്റം പറയാൻ മിടുക്കുള്ളവർക്ക് അത് പറഞ്ഞുകൊണ്ടേയിരിക്കാം പക്ഷേ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവർ നിർവഹിക്കുന്നവർ ഈ പ്രായോഗിക ബുദ്ധിമുട്ട് കൂടി ആണ് നേരിട്ടുകൊണ്ട് വേണം ചെയ്യാൻ അപ്പം ട്രെയിൻ വരണമെങ്കിൽ ആ ട്രെയിനിൽ ആളെ കയറും ഉറപ്പാകണം ആളെ കയറുമെന്ന് ഉറപ്പാകണമെങ്കിൽ അതാത് സ്റ്റേറ്റിലെ ഗവൺമെൻറ്റുകൾ ആളെ കൊണ്ടുവരുമെന്ന് ഉറപ്പാക്കണം ഇവിടെ കേരള ഗവൺമെൻറ് അതിഥി തൊഴിലാളികളെ എല്ലാം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ തിരിച്ചുകൊണ്ട് പോയി കാരണം എന്താ അപ്പോൾ ട്രെയിൻ ക്യാൻസൽ ചെയ്തു ക്യാൻസൽ ചെയ്ത കാരണം എന്താണ് ആ സ്റ്റേറ്റ് പറഞ്ഞു ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ട അപ്പോൾ ഇങ്ങനെ വിവിധ നമ്മുടെ ഇന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രോട്ടോക്കോൾ അല്ലെങ്കിൽ ലൈൻ എന്താണെന്ന് വെച്ചാൽ കൊണ്ട് കൊണ്ടുവരുന്ന സ്റ്റേറ്റ് സമ്മതിക്കണം വിടുന്ന സ്റ്റേറ്റ് സമ്മതിക്കണം റെയിൽവേയും ഈ മൂന്ന് തലത്തിലുള്ള അംഗീകാരം ഉറപ്പാക്കിയിട്ട് മാത്രമേ ഈ കാര്യം നടക്കൂ അതിൻ്റെ കോർഡിനേഷനാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കഴിയുന്നത്ര വേഗം ആളുകളെ കൊണ്ടുവരേണ്ടതുണ്ട് അതിനുള്ള ശ്രമങ്ങളാണ് തുടരുന്നത് ഓരോ ഗവൺമെൻറ്റുകളും അവരവരുടെ പ്രദേശത്തെ സാഹചര്യങ്ങളോട് ചേർത്താണ് അവർ തീരുമാനമെടുക്കുന്നത് എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കണം എന്നാണ് നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് ഇപ്പോൾ ഇവിടെ വാളയാറിന്ന് വരുന്നവനെക്കുറിച്ച് ഇവിടെ സംസാരിച്ചു അതാ ഞാൻ പറഞ്ഞ തർക്കങ്ങൾ പറയാം അത് പറയാൻ പാടില്ലെന്നൊന്നുമില്ല പക്ഷേ തർക്കത്തിന് അടിത്തറയുണ്ടോ മൂവായിരത്തിലേറെ പേരാണ് വാളയാറിൽ നിന്ന് ഓരോ ദിവസവും ഇന്ന് രാവിലെ എട്ട് മണി തുടങ്ങിയാൽ രാത്രി എട്ട് മണി വരെയുള്ള സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഈ മൂവായിരം പേരെന്ന് പറയുന്നത് മാക്സിമമാണ് ഒരു ഡേയിൽ അപ്പം നമ്മൾ ഇപ്പം തന്നെ പന്ത്രണ്ടിനും പതിമൂന്നിനും വരേണ്ടവർ പന്ത്രണ്ടിനും പതിമൂന്നിനും ടൈം കൊടുത്തവർ നേരത്തെ വന്നു ഈ പറഞ്ഞ ചില അത്യാവശ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അത്തരം ആളുകളെയെല്ലാം കടത്തിവിട്ടു അപ്പം നമ്മളൊരു അടിയന്തര സാഹചര്യത്തിലേക്കാണ് അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് പിന്നാലെ കിട്ടിയ കൺസെൻ്റ് മുൻകൂട്ടി ആയിക്കൂടെ ആ മാനുഷികമായ എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട് പതിമൂന്നാം തീയതി സമയം കൊടുത്തവർ ഇവിടെ കേരളത്തിൽ വന്നു കഴിഞ്ഞു പക്ഷേ സമയമേ കൊടുത്തില്ല അങ്ങി പെർമിഷനേ കിട്ടിയില്ല കിട്ടാത്തവർ വരികയെന്ന് പറഞ്ഞാൽ അത്യാപത്തിലേക്കാണ് പോകുന്നത് അവർക്ക് വരണം എന്നുള്ളത് നമുക്ക് മനസ്സിലാകും കാരണം അവർ അവരാർത്തിയോടുകൂടി നമ്മുടെ നാട്ടിലേക്ക് വന്നണയാൻ കാത്തു നിൽക്കുകയാണ് പക്ഷേ പ്രായോഗികമായി ചില പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് അവരെ ഇവിടെ സ്വീകരിക്കാൻ ക്വാറൻറ്റൈൻ ചെയ്യാൻ അറേഞ്ച് ചെയ്തിട്ടേ നമുക്ക് അവരെ കൊണ്ടുവരാൻ പാടുള്ളൂ ഒന്ന് സ്ലിപ്പ് ചെയ്താൽ മൊത്തം നമ്മൾ ആകെയാണ് അനുഭവിക്കുന്നത് വരുന്നവരും അനുഭവിക്കും ഇവിടെ നിൽക്കുന്നവരും അനുഭവിക്കും ഈ ഒരു നിർണായകമായ സന്ധിയിൽ നമ്മൾ ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ തർക്കിക്കാനുള്ള സമയമാണോ ഇതെന്നതാണ് എൻ്റെ ബലമായ സംശയം തർക്കിക്കാൻ തർക്കിച്ചേ പറ്റുമെന്നുള്ളവർക്ക് ആശ്വാസത്തിന് വേണ്ടി തർക്കിക്കാം ഇനി വണ്ടിക്കൂലിയാണ് പ്രശ്നം അത് അതല്ലല്ലോ പ്രശ്നം ഇപ്പോൾ വണ്ടിക്കൂലി ഇപ്പോൾ കർണാടക ഗവൺമെൻറ് ബസ് അറേഞ്ച് ചെയ്തു വണ്ടിക്കൂലി കൊടുക്കാൻ ഞങ്ങൾ സ്ഥലം ആയിക്കോട്ടെ തർക്കമില്ല അതൊക്കെ അങ്ങനെ സ്വയമേവ ചെയ്യാവുന്നേ ആർക്കും ചെയ്യാം ഏതെങ്കിലും ഒരു വണ്ടിക്കൂലി ആരുടെയെങ്കിലും പാർട്ടിയുടെ വാങ്ങി കേരള ഗവൺമെന്റ് ഏതാനും പേർക്ക് വേണ്ടി വണ്ടിക്കൂലി ഇന്നാര് തന്നു എന്ന് പറയും കൊടുക്കുകയും ബാക്കിയുള്ളവരെ നിഷേധിക്കുകയും ചെയ്യുന്നത് ഒരു ഗവൺമെന്റ് സിസ്റ്റത്തിന് കഴിയില്ല അതാണ് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞത് അല്ല നമുക്കിവിടെ ഇങ്ങനെ കെട്ടിക്കിടക്കുകയല്ലേ പണം എന്നതല്ല എന്നെ കാണേണ്ടത് ഒരു സിസ്റ്റം ചെയ്യുമ്പോൾ മൂന്ന് ഒരു കാര്യം ചെയ്യുക പത്ത് പേരെ മാറ്റി നിർത്തുക അങ്ങനെ നമുക്ക് പറ്റില്ല വിവേചനം എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് സിസ്റ്റത്തിൽ കഴിയില്ല എല്ലാവരും നമ്മുടെ പൗരന്മാരാണ് എല്ലാവരും തുല്യരാണ് അവരെ ഒരുപോലെ നമുക്ക് കാണാൻ കഴിയൂ അതാണ് നമ്മുടെ പ്രശ്നം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഗവണ്മെൻറ്റ് ഓഫ് ഇന്ത്യ എടുക്കേണ്ട ഉത്തരവാദിത്വം അവരെടുക്കണം ഇവിടെ നമുക്ക് ഹൈ റിസ്ക് ആണ് പണം ഉണ്ടായിട്ടൊന്നും അല്ലാതെ ചെയ്യുന്നത് ക്വാറൻ്റൈൻ ചെയ്യുക അവരെ കമ്മ്യൂണിറ്റി കിച്ചണുമായി ബന്ധിപ്പിച്ച് മറ്റ് സൗകര്യങ്ങൾ ചെയ്യുക അവരെ ട്രീറ്റ്മെൻറ്റിലേക്ക് കൊണ്ടെത്തിക്കുക പരിശോധന നടത്തുക നമുക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് നമ്മുടെ ബാധ്യതകൾ പക്ഷെ നമുക്കിതെല്ലാം ചെയ്തേ മതിയാവുള്ളൂ ഇനി കാശില്ലെന്നും പറഞ്ഞ് ന്യായമൊന്നും പറയാൻ ഒക്കില്ല ഇല്ലെങ്കിൽ കടവെടുക്കണം ചെയ്തേ മതിയാവുള്ളൂ സാധ്യമായതിനപ്പുറമുള്ള ബാധ്യതയാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് അതിനപ്പുറത്തേക്ക് നമുക്ക് കഴിയാത്തതാണ് പ്രശ്നം ആഗ്രഹമില്ലാത്തതല്ല പ്രശ്നം എന്നതാണ് ഈ വിമർശനം ശ്രീമതി മെസ്സിക്കുട്ടിയമ്മ നമ്മൾ ഇന്നത്തെ സൂചന അനുസരിച്ച് അതായത് നോർക്ക റൂട്ട്സിൽ രജിസ്റ്റർ ചെയ്ത ആളുകളെയൊക്കെ പരിഗണിക്കുമ്പോൾ വിദേശ നാടുകളിൽ നിന്നും അതേപോലെ നമ്മുടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേരാൻ സാധ്യത ഉള്ള മലയാളികളുടെ എണ്ണം വളരെ കൂടുതലാണ് നമ്മുടെ പ്രതീക്ഷയെക്കാളും കൂടുതലാണ് എന്ന് വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ രണ്ട് ലക്ഷം ആളുകൾക്കുള്ള കാര്യങ്ങൾ സജ്ജമാണ് എന്ന് നമ്മൾ അവകാശവാദം ഉന്നയിച്ചു ഓക്കെ അത് നമ്മൾ സമ്മതിക്കുന്നു എന്നാൽ കുറച്ചുകൂടി ആളുകൾ വരികയാണെങ്കിൽ കേരളത്തിൻ്റെ സ്ഥിതി എങ്ങനെയാകും എന്ന് കൂടി താങ്കൾക്ക് പറയാമോ അതെ കുറച്ചുകൂടി ആളുകൾ വരും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് നമ്മളിപ്പോൾ ഈ നാല നാലാമത്തെ ദിവസമാണല്ലോ ഇന്ന് എത്തിയത് നാല് ദിവസത്തിനകം ഇപ്പോൾ പത്ത് മുപ്പതിനായിരത്തോളം ആളുകൾ കേരളത്തിൽ കേരളത്തിലെത്തിക്കഴിഞ്ഞു എന്ന് ഇന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും പതിനയ്യായിരത്തിനടുത്ത് ഏഴ് എണ്ണായിരം ആളുകൾ വരികയാണ് അപ്പോൾ അവരെ നാല് ആറ് കേന്ദ്രങ്ങളിലായി അവരെ പറഞ്ഞു വിടുക ഇങ്ങോട്ട് വിടുക അവരെ ക്വാറൻറ്റൈൻ ചെയ്യുക അതീവ ക്ലേശകരമായ ജോലിയാണ് ചെയ്യുക ഞാൻ പറയുന്നത് നമ്മളിങ്ങനെ വിമർശനം ഉന്നയിക്കുന്നവർ അതിൻ്റെ ഗൗരവം അറിയുന്നില്ലെന്നേ ഉള്ളൂ എല്ലാ പഞ്ചായത്തുകളും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ പഞ്ചായത്തിൻ്റെയും തദ്ദേശ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികൾ അതിൻ്റെ ജാഗ്രതാ സമിതികൾ അവർ ഊണ് ഉറക്കവും ഇല്ലായെന്ന് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഇന്നിപ്പോൾ രാവിലെ ഞാൻ ചില ഡോക്ടർമാർ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടായി അവർ പറഞ്ഞു ഇന്ന് അഞ്ചരക്കാണ് ഈ കൊച്ചിയിൽ നിന്നുള്ള ഫ്ലൈറ്റിൽ നിന്ന് വന്നവരെ അവിടെ ക്വാറൻറ്റൈൻ ചെയ്തത് അപ്പോൾ ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കൊളിച്ചിരിക്കുകയാണ് അവരോടൊപ്പം ഒരു സെറ്റാളുകൾ അതിൻ്റെ തദ്ദേശ സ്ഥാപനം കോർപ്പറേഷൻ ഭാരവാഹികൾ അതിൻ്റെ ഹെൽത്ത് ഓഫീസ് ഇങ്ങനെ തുടങ്ങി ഒരു നേരെ ആളുകൾ ഊണും ഉറക്കവും കഴിഞ്ഞ് പ്രവർത്തിക്കുകയാണ് അപ്പോൾ ഇത്രയും പ്രവർത്തിച്ചിട്ട് നമുക്ക് ഇത്രയാണ് കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ ഒരേ സമയം പത്തിരുപതിനായിരം ഒരു ദിവസം കടന്നു വരാൻ ഒക്കില്ല അവർക്ക് നമുക്ക് ക്വാറൻറ്റൈൻ സൗകര്യം ഉറപ്പിച്ചേ കൊണ്ടുവരാൻ പറ്റൂ ഇപ്പം നമ്മൾ ഒരു തീരുമാനമെടുത്തു കൂടുതൽ ആൾ വരും എന്നത് കണ്ടുകൊണ്ട് ഇക്ബാൽ കമ്മിറ്റിടെ ഒരു ശുപാർശ അനുസരിച്ച് നമ്മൾ ഒരു തീരുമാനമെടുത്തു പുറത്തുനിന്ന് വരുന്നവരെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലേക്ക് പോകാം നമ്മുടെ ഇതര സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന സഹോദരങ്ങൾ ഹോട്ട്സ്പോട്ടിൽ അവർ രോഗബാധിതമായി എന്തെങ്കിലും സിംറ്റം ഉണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് ഹോം ക്വാറന്റൈൻ എന്നതിലേക്കാണ് നമ്മളിപ്പോൾ തീരുമാനമെടുത്തത് ലക്ഷക്കണക്കിന് ആളുകൾ വരികയാണെങ്കിൽ നമുക്ക് ഹോം ക്വാറന്റൈനിലേക്ക് പോകേണ്ടി വരും അപ്പോൾ ആ ഹോം ക്വാറന്റൈൻ എന്ന് പറയുന്നത് റൂം ക്വാറന്റൈൻ ആയിരിക്കണം ഒന്ന് റൂം ക്വാറന്റൈൻ ആകുക എന്നത് നിർബന്ധമാണ് റൂം ക്വാറൻ്റൈൻ ഇല്ലാത്തവരെ നമുക്കല്ലാത്ത ക്വാറന്റൈനിലേക്ക് പോകാൻ നമ്മൾ നിർബന്ധിതമാണ് കാരണം റൂമിന് അത്ര ഒരു വീട്ടിൽ സൗകര്യമില്ല വരുന്ന ഒരാൾക്ക് ഒരു റൂം കൊടുക്കാൻ ഇല്ലാത്തൊരു വീടാണെങ്കിൽ അവരെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈനിലേക്ക് പോകണം ഹോം ക്വാറന്റൈൻ എന്ന് പറയുമ്പോഴും ഈ പ്രശ്നം നേരിടുന്നുണ്ട് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ നമ്മൾ പഞ്ചായത്തുകൾ ഈ തരത്തിലേക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് ഉറപ്പാക്കണം ഇങ്ങനെ ഒരു ഹൈ റിസ്കിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ ആ റിസ്ക് എന്ന് പറഞ്ഞ് ഭയപ്പെടുകയല്ല വേണ്ടത് അതിനെ കൂട്ടായി നേരിട്ട് കൊണ്ട് വരുന്നവർക്കും ആത്മധൈര്യം കൊടുക്കണം നിൽക്കുന്നവർക്കും ആത്മധൈര്യം കൊടുക്കണം അഞ്ചാറ് പേര് വരും ഇനിയും നമ്മൾ പ്രതീക്ഷിക്കാം പേഷ്യൻസ് ഉണ്ടാകുമെന്ന് ആ പ്രതീക്ഷ എന്ന് പറയുന്നത് അപ്രതീക്ഷിതമല്ല അത് പ്രതീക്ഷിതമാണ് അതിനെ നേരിടാനുള്ള കരുത്ത് നമ്മുടെ ക്വാറൻ്റൈനും റിവേഴ്സ് ക്വാറൻറ്റൈനും വീട്ടിലുള്ള ആളുകൾ പ്രായമുള്ളവരുണ്ട് കുട്ടികളുണ്ട് അവരാതരത്തിൽ അപ്പം നമ്മുടെ ഒരു മാസ്യവായിട്ടുള്ള കൂട്ടായ്മയോട് കൂടിയ കഴിയും കേരളം ഇന്ന് ആ ഒരു അവബോധത്തിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ഇറ്റലിയിൽ നിന്നുള്ള സഹോദരങ്ങൾ വരുമ്പോൾ വരുന്നവർക്കും ആ ബോധം ഉണ്ടായിരുന്നില്ല നമുക്കും ഉണ്ടായിരുന്നില്ല ഇപ്പം നമ്മൾ ഈ ഒരു രണ്ട് മാസം ഒന്നൊന്നര മാസത്തിൻ്റെ നമ്മുടെ ഒരു അനുഭവം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് ജനത്തിനും അറിയാം നാം വരുന്നവർക്കും അറിയാം ഈ തരത്തിലേക്ക് നമ്മൾ എത്തി നമ്മൾ ഉയർന്നു അങ്ങനെ ഒരു ബോധതലത്തിലേക്ക് കേരളം ഉയർന്നു ആ ബോധതലമാണ് നമ്മുടെ കരുത്ത് നമ്മുടെ മൂലധനം എന്ന് പറയുന്നത് ജനങ്ങളുടെ ബോധമാണ് അതോടൊപ്പം നമ്മുടെ സംവിധാനത്തിന്റെ കരുത്ത് ഗ്രാമതലം വരെയുള്ള സംവിധാനത്തിന്റെ കരുത്ത് ആരോഗ്യരംഗത്തെ പോലെ ഗ്രാമതലം വരെയുള്ള സംവിധാനത്തിന്റെ കരുത്താണ് വ്യാപനത്തെ നാം തടഞ്ഞു നിർത്തുന്നത് ആരും കാണരുത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതായത് നമ്മൾ എന്തായാലും കരുതിയതുപോലെ കരു നമ്മളെ ആളുകളെ പ്രേക്ഷകരെ പേടിപ്പിക്കാനല്ലെങ്കിൽ പോലും സ്ഥിതിഗതികൾ ചിലപ്പോൾ വരുന്ന ദിവസങ്ങളിൽ കുറച്ചുകൂടി രൂക്ഷമായി എന്ന് പറയാം ആ രീതിയിലാണ് സാഹചര്യങ്ങൾ വിലടി ചൂണ്ടുന്നത് ഇതൊക്കെ ഒരു പരിധിവരെ നമ്മൾ പ്രതീക്ഷിച്ചതും ആണ് കാരണം വളരെ ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ സിറ്റുവേഷൻ കുറച്ചുകൂടെ മോശമാക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മൾ പല ഏജൻസികളും മുന്നറിയിപ്പൊക്കെ കൊടുത്തിരുന്നു സംസ്ഥാന സർക്കാരിനും അതിൽ പ്രതീക്ഷയുണ്ട് എന്നെനിക്കറിയാം കാര്യം ഇത് അപ്രതീക്ഷിതമായിട്ടൊന്നുമല്ല സംഭവിക്കുന്നത് എങ്കിൽ പോലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സാഹചര്യങ്ങൾ കൂടുതൽ രൂക്ഷമാകുമ്പോൾ രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങളിൽപ്പെട്ട് നമ്മൾ പ്രധാനപ്പെട്ട നമ്മുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് വഴിമാറുന്നു എന്നൊരു സാഹചര്യം ഉണ്ടാകുമോ എന്നൊരു മാധ്യമ മാധ്യമപ്രവർത്തകൻ എന്നുള്ളതിനെ ഞാൻ ഭയക്കുന്നു താങ്കളുടെ അഭിപ്രായം ഞാൻ ചോദിക്കതെ കക്ഷി രാഷ്ട്രീയ എന്തു ബന്ധ കേരളത്തിൽ മേൽവിലാസമുള്ള ഏത് കക്ഷിയാണ് ഈ നടപടികളെ എതിർക്കുന്നത് ഒരാളുടെ പേര് പറ ഒരു കക്ഷിയുടെ പേര് പറ ആരുമില്ല വെറുതെ പറയുന്നതാണ് കുറേ പേരെ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈകുന്നേരം ഒറ്റയ്ക്കിരുന്ന് അടികിയാണ് കക്ഷി രാഷ്ട്രീയം ഏത് കക്ഷിയെ പറഞ്ഞിട്ടുള്ളത് ആ കക്ഷിയെ നമുക്ക് കൂട്ടുനിർത്തി വിസ്തരിപ്പിക്കാം അവരെ നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ തൊലി കാണിക്കാം ഒരു കക്ഷിയും പറഞ്ഞിട്ടില്ല എല്ലാ കക്ഷികളും ഒരിടത്താൻ നിൽക്കുന്നത് നമുക്ക് വേഗത്തിൽ പോകണം നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യണം വേഗതയെ സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണം എന്ന് പറയുമ്പോൾ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞ നാൽപ്പത്തിയഞ്ച് ദിവസം നമുക്ക് കിട്ടി കിട്ടും നമ്മളുടെ ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിലുള്ള നമ്മുടെ കുട്ടികൾ ആ എങ്ങനെ എഡ്യൂക്കേറ്റഡ് ആണ് ജോലിക്ക് വേണ്ടി പോയതാണ് അവിടെ കുടുങ്ങിപ്പോയതാണ് ശ്രീ സമ്പത്തിനെ പോലെ വേഗത്തിൽ അവർക്ക് പോരാൻ പറ്റിയില്ല അവരെല്ലാം കടന്നുപോയി അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടി നമുക്കെടുക്കാൻ പറ്റിയില്ല അതിനു വേണ്ടി ചെയ്യേണ്ടത് എന്താ ഒരു ട്രെയിൻ വേണം എന്ന് പ്രധാനമന്ത്രിയുടെ മുമ്പിൽ പോയി ചോദിക്കേണ്ടേ അല്ലെങ്കിൽ അദ്ദേഹത്തെ വിളിക്കണ്ടേ അല്ലെങ്കിൽ റെയിൽവേ വകുപ്പ് മന്ത്രിയെ വിളിക്കണ്ടേ അതിനാവശ്യമായ പൊളിറ്റിക്കൽ പുള്ളു നടത്തണ്ടേ അതൊക്കെ നടത്തുന്നവരെ നാൽപ്പത്തിയഞ്ച് ദിവസത്തിന് ശേഷമാണോ നമ്മളിത് ആരംഭിക്കുന്നത് അപ്പം കക്ഷി രാഷ്ട്രീയം എന്ന് പറയാൻ പറ്റുമോ കക്ഷി രാഷ്ട്രീയമല്ല എല്ലാ കക്ഷിയോ ഒന്നിച്ചാണ് കാരണം ഈ വരുന്നതെല്ലാം ഒരു കക്ഷിയിൽപ്പെട്ടവരൊന്നും അല്ല എല്ലാ കക്ഷിയിലും പെട്ടവരുണ്ടോ ഒരു കക്ഷിയിലും പെടാത്തവരുണ്ട് കേരളം വന്ന് കൂടണിങ്ങുന്നതിന് വേണ്ടി വരുന്ന പാവങ്ങളായ ആളുകളാണ് സ്വന്തം എൻ്റെ എൻ്റെത് എന്ന് പറയാവുന്ന മണ്ണ് എവിടെയാണ് ആ മണ്ണീ കേരളത്തിലാണ് അപ്പം ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകുന്നു എന്ന് പറയുന്ന പ്രൈഡ് കൂടി അവർക്ക് നിൽക്കുകയാണ് ഇന്ന് എൻ്റെ ബോംബെയിൽ നിന്ന് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കുട്ടി വിളിച്ചു ആ കുട്ടി ഇവിടെ തിരുവിതാം മധ്യ തിരുവിതാംകൂർ ഭാഗത്തുള്ളതാണ് അവർ വിളിച്ചിട്ട് പറയുന്നു അവരെ അവരെക്കൊണ്ട് ക്വാറൻറ്റൈൻ ചെയ്യുന്നത് എവിടെ മറ്റ് കോവിഡുള്ള ആളുകളെ പുരുഷന്മാരും സ്ത്രീകളും അടക്കം എല്ലാവരും ഒരുമിച്ച് കിടക്കുന്നിടത്താണ് ഞാൻ ചോദിക്കുന്നത് നമ്മളുടെ ഏതെങ്കിലും ഒരു ഓഫീസറെ വിളിച്ച് പറയണ്ടേ നമുക്ക് ലൈസഡ് ഓഫീസേഴ്സ് അവിടെയൊക്കെ ഇല്ലേ അവിടെ പോയി തിരക്കണം എന്ന് പറയണ്ടേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒഴിവാക്കണം ചിലപ്പോൾ ഗവൺമെൻറ് ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവില്ല ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്ന് കൊണ്ടു അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒന്ന് കേരളത്തിന് പുറത്തുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു സംവിധാനം രണ്ടാമത്തെ സംവിധാനം കേരളത്തിലേക്ക് വരാൻ പോകുന്ന ആളുകൾക്ക് അവർക്ക് കുറ്റമറ്റ രൂപത്തിൽ ചെയ്യുന്നതിന് വേണ്ടി എന്താ ബുദ്ധിമുട്ട് ഞാൻ ചോദിച്ചൊരു ചോദ്യത്തിന് ഇപ്പോഴും മറുപടി പറഞ്ഞിട്ടില്ല മറുപടി ഇല്ലാത്തത് കൊണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്നാലും ഞാൻ ചോദ്യം ആവർത്തിക്കുകയാണ് നമ്മളുടെ ഇവിടെ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള കെ എസ് ആർ ടി സി ഈ കോർപ്പറേഷൻ ഇത് ഈ സമയത്ത് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റോടുകൂടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് പറ്റില്ലേ

ശ്രീമതി അമ്മ ഇവിടെ വരുന്നവർക്കെല്ലാം നമ്മുടെ കെ എസ് ആർ ടി സി അടക്കമുള്ള യാത്രാ സൗകര്യത്തിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ബോർഡറിൽ നിന്ന് അവരുടെ വാഹനത്തിലല്ല കൊണ്ടുവരുന്നത് നമ്മുടെ വാഹനത്തിൽ തന്നെയാണ് കൊണ്ടുവരുന്നത് ഇപ്പം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഇത് കുളവാക്കി അടങ്ങുമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ് ഈ വൈകി ചർച്ച ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കെ എസ് ആർ ടി സിയിലെ ഇവിടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നവർ വാഹനം ഇല്ലാത്തത് കൊണ്ടല്ലോ വരാത്തത് വന്നുകൊണ്ടിരിക്കുന്നവരെ അക്കോമഡേറ്റ് ചെയ്യട്ടെ അതിനുശേഷം അതിനെക്കുറിച്ച് ആലോചിക്കുമെങ്കിൽ നമുക്ക് എത്ര കട ഉണ്ടെങ്കിലും അത് ആലോചിക്കുമെന്ന് ഗവൺമെൻറ് പറഞ്ഞല്ലോ മുഖ്യമ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ ഇപ്പം സ്വന്തമായി ശേഷിയിൽ വരാനുള്ളവരുണ്ട് അവരെ അക്കോമഡേറ്റ് ചെയ്യട്ടെ ആദ്യം അതിന് ശേഷം ശേഷി ഇല്ലാത്തവരുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം നമ്മളിപ്പോൾ ട്രെയിനാണ് ചോദിച്ചിരിക്കുന്നത് ഡൽഹിയിൽ നിന്ന് ബോംബെയിൽ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിൽ നിന്ന് എല്ലാം ട്രെയിൻ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് ട്രെയിനിലും വരാൻ കഴിയാതെ ഉണ്ടെങ്കിൽ നമുക്കപ്പം നമ്മൾ ആലോചിക്കും നമ്മുടെ സാധ്യതകളെല്ലാം ഉപയോഗിക്കും അതുകൊണ്ട് ആദ്യമേ ബസ്സും കൊടുത്ത് എന്നതല്ല ആദ്യ ശേഷിയുള്ളവർ വരട്ടെ ആ വരുന്നവർ നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്നു ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ആളുകൾ വരാൻ തീരുമാനിച്ച എൺപതിനായിരം ആളുകൾ സ്വന്തം വണ്ടിയിൽ വരാമെന്ന് ആണ് അവർക്ക് ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത് ആ അലോട്ട് ചെയ്തവർ ആകെ വന്ന് കയറട്ടെ അപ്പൊ അതുകൊണ്ട് വെറുതെ തോക്കിനകത്ത് കയറി വെടിവെക്കാൻ ഈ സീനിയറായ തിരുവഞ്ചൂറിനെ പോലെയുള്ളവർ ശ്രമിക്കും പിന്നെ കെ എസ് ആർ ടി സിയുടെ കഥയൊന്നും പറയണ്ട അദ്ദേഹത്തിനും ഉണ്ടല്ലോ റോഡ് ഞാൻ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ പറയുന്നില്ല ശ്രീ തിരുവഞ്ചൂർ താങ്കൾ താങ്കളിത് കുളമാക്കാൻ ഇറങ്ങുകയാണെന്നാണ് ചോദിച്ചത് ഇപ്പം പറഞ്ഞോളൂ പറഞ്ഞോളൂ മേഴ്സി കുട്ടിയമ്മ തോട്ടതൊക്കെ കുളമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആ പരിചയത്തിൽ നിന്ന് പറയുന്നതാണ് ഞാനത് വിടുന്നു കാരണം ഒരു സഹോദരിയോട് തർക്കിക്കുന്ന എൻ്റെ മാന്യതയ്ക്ക് ചേർന്നതല്ല ഞാനത് വിഡ്രോ ചെയ്യുന്നത് രണ്ടാം ഇല്ല എന്റെ മാന്യതക്കത് ചേർന്നതല്ല അവിടെ എവിടെയൊക്കെയാ കൊളം കിടക്കുന്നത് എന്നുള്ളത് എനിക്ക് വീട്ടിൽ അഞ്ഞൂറ് വണ്ടി കൊടുത്തു ചോദിച്ചത് ഞാൻ ചോദിച്ചായിട്ടുള്ള ചോദ്യമുണ്ട് കേട്ടു ചോദ്യമുണ്ട് അവസാന സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി ഇന്ത്യയുടെ ഇതര സംസ്ഥാന കേക്കോ കേക്കോ ഇന്ത്യ കേക്കോ ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരാൻ വേണ്ടി ട്രെയിൻ ഉപയോഗിക്കാം അതിനുവേണ്ടി ഒരു പരിശ്രമം നമുക്ക് നേരത്തെ നടത്താമായിരുന്നു എയർ ലിയർ ദ ബെസ്റ്റ് ഇനിയെങ്കിലും തുടങ്ങുന്നു എന്നുള്ളത് ഞാൻ സ്വാഗതം ചെയ്യുന്നു പക്ഷേ കേരളത്തിനകത്ത് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ അവിടെ കേരളത്തിൽ നിന്ന് ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് പോകാൻ ഈ കുട്ടികൾ മുടക്കുന്ന പണത്തിൻ്റെ ഒരു കയ്യും കണക്കുണ്ടോ ഇന്ന് എന്നെ ചില ആളുകൾ വിളിച്ചിട്ട് പറയും സാർ ഭക്ഷണം കഴിക്കാൻ കാശില്ല നിവൃത്തിയില്ല ഞങ്ങൾ ടെമ്പോ ട്രാവലർ പിടിച്ചു പോരുകയാണ് അവിടെ നിന്ന് എവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് എന്നിട്ട് ഇവിടെ വരെ വരികയാണ് ഞാൻ ചോദിക്കുന്നത് നമ്മുടെ അതിർത്തിയിൽ ബന്ധപ്പെട്ടാലെങ്കിലും ആ കുട്ടികളെ ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു അത് കുളമാണോ അത് അത് കുളമാണെങ്കിൽ നിന്ന് ശ്രീ തിരുവഞ്ചൂർ പറഞ്ഞോളൂ പറഞ്ഞോളൂ അല്ലെ എവിടെ കൊണ്ടുവരുന്നു എന്നാ പറയുന്നത് ഞാൻ ഇന്ന് പറഞ്ഞു വിട്ട വണ്ടിയുണ്ട് ഞാൻ ഇന്ന് പറഞ്ഞു വിട്ട വണ്ടിയുണ്ട് ഇന്ന് പറഞ്ഞു വിട്ട ഇന്ന് രാവിലെ പറഞ്ഞു വിട്ട വണ്ടി എന്തായാലും അത് വളരെ സന്തോഷം അങ്ങനെയാണെങ്കിൽ അതിർത്തിയിൽ നിന്ന് ഈ വിവരം അറിയാതെ വന്നിട്ടുള്ള ആളുകളുടെ പണം റീഇംബേഴ്സ് ചെയ്യുമ്പോ അത് ചെയ്യില്ലല്ലോ അത് ചെയ്യില്ലല്ലോ അപ്പം ഞാനിത് തർക്കിക്കാനേ അല്ല ദയവായിട്ട് ആത്മാർത്ഥത വർദ്ധിച്ചതുകൊണ്ടാണ് ഇത് പറയുന്നത് എന്ന് എനിക്കറിയാം പക്ഷേ കാര്യം പ്രാക്ടിക്കലായിരിക്കണം പ്രായോഗിക പരിശീലനത്തോടു കൂടി ഈ കാര്യം കൈകാര്യം ചെയ്യാൻ കഴിയണം ഇതിലെന്തേ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇത് കുറേ ആളുകൾ ഇങ്ങനെ ഇത് രക്ഷിക്കാൻ കുറേ ആളുകൾ ശിക്ഷിക്കാൻ അങ്ങനെ ദയവായിട്ട് കേരളത്തിൽ ഡിവിഷൻ ഉണ്ടാക്കരുത് കേരളത്തിൽ ഡിവിഷൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലുള്ള വർത്തമാനമാണ് ദയവായിട്ട് അത് ചെയ്യരുത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കേരളത്തിലെ ജനങ്ങളെ ഓർത്തെങ്കിലും ഈ കാര്യങ്ങൾ നമ്മൾ ആത്മസംയമനം പാലിക്കണം പാർട്ടി ഫോറത്തിലെ പ്രസംഗമല്ല പബ്ലിക് പ്ലാറ്റ്ഫോമിലുള്ള പ്രസംഗമല്ല നേരെ മറിച്ച് പാവപ്പെട്ടവരുടെ ജീവൻ വെച്ച് കളിക്കുന്നതാണ് ആ വികാരത്തോടു കൂടി കാണുമോ ഞങ്ങൾ എന്ത് സഹായമാണ് എല്ലാം ഉണ്ടല്ലോ ഞങ്ങളുടെ സഹായം ഒരു പക്ഷേ ആ സഹായം പ്രാപ്തമായി ഇത് വരില്ല പക്ഷേ അണ്ണാങ്കുഞ്ഞു തന്നെ അതായത് എല്ലാ ആളുകൾക്കും അവരുടേതായ സഹായം അത് ഏത് രൂപത്തിൽ വേണമെന്ന് പറഞ്ഞാൽ മതി ഗവൺമെൻറ് നിഷ്കർഷിക്കുന്നതനുസരിച്ച് നമ്മുടെ ശക്തിക്ക് അനുസരിച്ചുണ്ടാകും അപ്പോഴാണ് നമുക്ക് ഒരു സംയുക്തമായ നീക്കം വരുന്നത് ആ നീക്കത്തിന് വിരുദ്ധമായ ഒരു നിലപാട് ഒരു സായാഹ്നത്തിൽ ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിക്കുന്ന ക്യാബിനറ്റിനെ പ്രതിനിധീകരിക്കുന്ന ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ നല്ല അനുഭവജ്ഞാനമുള്ള വ്യക്തി എനിക്ക് എസ് എഫ് ഐ കാലം മുതലേ ദന്തായിട്ട് അറിയാവുന്നതാണ് അങ്ങനെ നല്ല അനുഭവജ്ഞാനമുള്ള ഒരാള് ഇതിങ്ങനെ പറഞ്ഞത് മോശായിപ്പോയി ആ കുളം എന്ന് പറയുന്നത് എങ്കിലും വിഡ്രോ ചെയ്ത് നമ്മളുടെ ഈ അന്തരീക്ഷം മലിനപ്പെടുത്താതെ കൊണ്ടുപോകണം ഞാൻ പിൻവലിച്ച് അല്ല ശ്രീ തിരുവഞ്ചൂർ ആ കൊളത്തിനകത്ത് വലിയൊരു സംഭവമില്ല പിൻവലിക്കുകയും ചെയ്തു ശ്രീ പോലെ സീനിയറായ ഒരാളിനോട് നിന്ന് നമ്മൾ പ്രതീക്ഷ മെസ്സിക്കുട്ടിയമ്മ അറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒരു സൗഹൃദം കൊണ്ടാണ് അടിച്ച് പിരിഞ്ചു എന്നുള്ളൊരു തോന്നൽ വേണ്ട കൃത്യമായിട്ട് അറിയാവുന്ന മാത്രമല്ല അന്നും എനിക്ക് മതിപ്പാണ് ഇന്നും എനിക്ക് മതിപ്പാണ് ഇങ്ങനെ തീർന്നു അത് ഈ പ്രശ്നം തീർന്നു ഞാൻ അങ്ങനേക്ക് വരാം മതിപ്പ് അവിടെ നിൽക്കട്ടെ പോട്ടെ അത് വിട്ടു തീർച്ചയായിട്ടും ഞാനങ്ങിലേക്ക് വരാം ശ്രീ ഗോപാലകൃഷ്ണൻ അതായത് നമ്മുടെ ഈ ട്രെയിനിൻ്റെ കാര്യത്തിൽ യഥാർത്ഥം ഈ സാധ്യതകളെല്ലാം സംസ്ഥാന സർക്കാരുകളുമായിട്ട് കുറച്ച് ദിവസങ്ങളായി സർക്കാർ ചർച്ച ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ അങ്ങനെ അല്ല എന്ന് തോന്നാൻ ഗോപാലകൃഷ്ണൻ പ്രേരിപ്പിച്ച കാര്യം എന്താണ് കാരണം ശ്രീമതി മെസ്സിക്കുട്ടിയമ്മ പറഞ്ഞു അതിൽ സംസ്ഥാന ആ സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായിട്ടൊക്കെ അവരുടെ അനുമതിയൊക്കെ ആവശ്യമാണ് എന്ന് പറഞ്ഞു പറഞ്ഞോളൂ ശ്രീ ഗോപാലകൃഷ്ണൻ ഞാൻ രണ്ടു മൂന്ന് കാര്യം പറയാം അനുവദിക്കണം പിന്നെ ഇവര് തമ്മിൽ കോംപ്രമൈസായി അത് സ്ഥിരം കോംപ്രമൈസ് ആവുന്നു ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടിയാണ് അല്ല ഇവർ രണ്ടുപേരും കോംപ്രമൈസ് ചെയ്യുന്ന ആൾക്കാരാണ് നാളെ കോംപ്രമൈസ് ഉണ്ടാവും ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് കെ എസ് ആർ ടി സിയെ ഈ കട്ടപ്പുറത്ത് ഇരുത്തിയത് അതുകൊണ്ട് കെ എസ് ആർ ടി സി മാറ്റിവെക്ക് കർണാടക കെ എസ് ആർ ടി സി ഇവിടെ നമ്മുടെ മലയാളികളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ തടസ്സം ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ കൂടെ ട്രെയിനിൻ്റെ കാര്യമുണ്ട് ഒന്നാമത്തെ കാര്യം ബഹുമാണ്ഠൻ സാർ ചോദിച്ചതാണ് ഇപ്പം മേഴ്സിക്കുട്ടിയമ്മ ബഹുമാനപ്പെട്ട മന്ത്രി എന്താ പറഞ്ഞത് ട്രെയിൻ്റെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് അതായത് കേരളവും ഡൽഹി ഗവണ്മെൻറ്റും തീരുമാനമെടുക്കണം അപ്പോൾ ഇന്നലെ രാത്രിയിലെ ചർച്ചയിൽ എന്നോട് പറഞ്ഞതാണ് കേന്ദ്ര ഗവൺമെൻറ് ട്രെയിൻ അനുവദിച്ചിട്ടില്ല ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ ഈ ചർച്ച മുതൽ ഈ കേരള സർക്കാരിൻ്റെ ബഹുമാനപ്പെട്ട മന്ത്രി ഒരു ഒറ്റ സി പി എം കാരനും മന്ത്രിമാരും പറയരുത് ഗോപാലകൃഷ്ണന് സന്തോഷം വരുന്ന ഒരു വാർത്ത ഡൽഹിയിൽ നിന്ന് വരുന്നു ഞാൻ അതുകൂടി പറയുമ്പോൾ ഗോപാലകൃഷ്ണൻ കുറച്ചുകൂടെ സംസാരിക്കാൻ ശക്തി കിട്ടും ഒരു നല്ല സുഖകരമായ വാർത്ത ഡൽഹിയിൽ നിന്ന് വരുന്നു രാജ്യത്തെ ട്രെയിൻ സർവീസ് പുനരാരംഭിക്കുന്നു പരീക്ഷണാടിസ്ഥാനത്തിൽ അടുത്ത ചൊവ്വാഴ്ച മുതൽ ട്രെയിൻ സർവീസ് തുടങ്ങും ആദ്യ ദിവസം പതിനഞ്ച് ട്രെയിനുകളാണ് ഉള്ളത് മറ്റന്നാൾ തിരുവനന്തപുരത്തേക്കും സർവീസ് ഉണ്ട് നാളെ വൈകുന്നേരം നാലു മണി മുതൽ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുന്നു ദില്ലിയിൽ നിന്ന് കൂടുതൽ വിശാംശങ്ങളുമായി നമ്മുടെ പ്രതിനിധി ആർ രാധാകൃഷ്ണൻ ചേരുന്നു രാധാകൃഷ്ണൻ എന്താണ് ഈ എസ് കെ എൻ റെയിൽവേ എടുത്തിട്ടുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള തീരുമാനമാണ് ട്വന്റി ഫോർ ഇപ്പോൾ പുറത്തുവിടുന്നത് അതിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം പന്ത്രണ്ടാം തീയതി മെയ് മുതൽ സാധാരണ സർവീസുകൾ ആരംഭിച്ചു തുടങ്ങാൻ ആദ്യം ആരംഭിക്കുന്നത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് ആരംഭിച്ചു തുടങ്ങാൻ റെയിൽവേ തീരുമാനിച്ചിരിക്കുന്നു ആദ്യം പതിനഞ്ച് ട്രെയിൻ സർവീസുകളായിരിക്കും ആരംഭിക്കുക പതിനഞ്ച് പെയർ സർവീസുകൾ ആയിരിക്കും ആരംഭിക്കുക പതിനഞ്ച് സ്ഥലങ്ങളിലേക്കുള്ള സർവീസുകൾക്കുള്ള ബുക്കിംഗ് നാളെ വൈകിട്ട് നാല് മണി മുതൽ ആരംഭിക്കുകയാണ് ആദ്യ ഘട്ടത്തിൽ സർവീസ് ഉണ്ടാകുന്നത് അഗർത്തല ഹൗറ പട്ന ബിലാസ്പൂർ റാഞ്ചി ഭുവനേശ്വർ സെക്കന്ദ്രാബാദ് ബംഗളൂരു ചെന്നൈ തിരുവനന്തപുരം മഡ്ഗോൺ മുംബൈ അഹമ്മദാബാദ് ജമ്മു താവി തുടങ്ങിയിട്ടുള്ള പതിനഞ്ച് സ്ഥലങ്ങളിലേക്കായിരിക്കും ആദ്യത്തെ സർവീസുകൾ ഉണ്ടാവുക ഈ സർവീസുകൾ ആദ്യ ദിവസം പതിനഞ്ച് സർവീസുകളാകും ഉണ്ടാവുക ഈ സർവീസുകളുടെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള യാത്ര അത് കണക്കിലെടുത്ത് തൊട്ടടുത്ത ദിവസം മുതൽ കൂടുതൽ സർവീസുകൾ അനുവദിച്ചു തുടങ്ങാനും വളരെ വേഗം തന്നെ സാധാരണ നിലയിലേക്ക് സർവീസുകൾ എത്താനുമാണ് ഇപ്പോൾ റെയിൽവേ തീരുമാനിച്ചിരിക്കുന്നത് ഏതാണ്ട് ഒന്നര മാസം കൊണ്ട് സാധാരണ നിലയിലേക്ക് സർവീസുകൾ തിരികെ കൊണ്ടുവരാൻ റെയിൽവേ ആലോചിക്കുന്നു ഈ സർവീസുകൾക്കുള്ള ബുക്കിംഗ് നാളെ വൈകിട്ട് നാല് മണി മുതൽ ഔദ്യോഗികമായിട്ട് ഐ ആർ സി ടി സിയുടെ ട്രെയിൻ ബുക്കിംഗ് ബുക്കിംഗിന് ഓൺലൈനിലുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നു വീണ്ടും റിസർവേഷൻ സംവിധാനം റെയിൽവേ പുനഃസ്ഥാപിക്കുകയാണ് നാളെ നാല് മണി മുതൽ ഈ റിസർവേഷൻ സംവിധാനം ഉപയോഗിക്കാനായി സാധിക്കുന്നു രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന നിര പറഞ്ഞോളി രാധാഷ്ണ പൂർത്തിയാക്കിക്കോളൂ പറയാൻ വന്നാൽ പൂർത്തിയാക്കിക്കോളൂ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന നിരവധിയായിട്ടുള്ള യാത്രക്കാർക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണ് റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇതിലേറെ വലിയ കാര്യം ഈ സ്പെഷ്യൽ ട്രെയിനുകളും കാത്തുകൊണ്ട് പലരും ദിവസങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഈ അവസ്ഥയിലാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ സ്വാഭാവികമായിട്ടും രാജ്യത്ത് ഒരു സാധാരണഗതിയിലേക്കുള്ള മടങ്ങിപ്പോക്ക് സൂചിപ്പിച്ചുകൊണ്ട് ട്രെയിൻ സർവീസുകൾ പുനഃസ്ഥാപിക്കാനായി തീരുമാനിച്ചിരിക്കുന്നത് ഇത് മറ്റൊരു സൂചന കൂടി നൽകുന്നുണ്ട് ഘട്ട ലോക്ക്ഡൌണിന് ശേഷം രാജ്യത്തേക്ക് ലോക്ക്ഡൌൺ ഉണ്ടാകില്ല എന്ന സൂചന കൂടിയാണ് ഇത് നൽകുന്നത് പ്രാദേശികമായിട്ടുള്ള ചില നിയന്ത്രണങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ലോക്ക്ഡൗൺ പുനരാലോചിക്കാൻ അല്ലെങ്കിൽ ലോക്ക്ഡൌൺ പിൻവലിക്കാൻ സർക്കാർ ആലോചിക്കുന്നു നാളത്തെ പ്രധാനമന്ത്രി വിളിച്ചിരിക്കുന്ന യോഗത്തിലും ഇത് സംബന്ധിച്ച ഉണ്ടാകും എന്ന സൂചന കൂടിയാണ് ഇത് നൽകുന്നത് എസ് കെ ഓക്കെ രാധാകൃഷ്ണൻ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ നൽകിയതിന് വളരെ നന്ദി ദില്ലിയിലെ ഞങ്ങളുടെ പ്രതിനിധി ആർ രാധാകൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു ഞാൻ ഗോപാലകൃഷ്ണനേക്ക് മടങ്ങി വരുന്നു ഗോപാലകൃഷ്ണൻ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നാളെ മുതൽ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുന്നു ചൊവ്വാഴ്ച മുതൽ തിരുവനന്തപുരത്തേക്ക് സർവീസ് തുടങ്ങുന്നു എന്നാണ് രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇനി നമ്മൾ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് ഏറ്റവും ആശ്വാസം മായ ഒരു വാർത്തയാണിത് അതേസമയം ഇത് കൂടുതൽ ഓരോ സംസ്ഥാനത്തേക്കും സ്ഥിതി കുറച്ചുകൂടി ആശങ്കപ്പെടുത്താനുള്ള സാഹചര്യമുണ്ട് കാര്യം ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് പോലെ മാസ്ക് ധരിച്ച് ആളുകളെ നിയന്ത്രണങ്ങൾക്കും വിധേയമായി ഈ ട്രെയിനിൽ അകലമൊക്കെ പാലിച്ച് സഞ്ചരിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോഴും സംശയമുണ്ട് കാരണം ഇത്രയധികം ആളുകളെ എങ്ങനെ നിയന്ത്രിച്ച് നിർത്തും എന്നുള്ളതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഗോപാലകൃഷ്ണൻ അല്ല ഞാൻ എനിക്ക് വളരെ നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമായിട്ടുള്ള ഒരു വാർത്തയാണ് പക്ഷേ ബഹുമാനപ്പെട്ട മന്ത്രിയും അതുപോലെ തിരുവഞ്ചൂരും അതുപോലെ ശ്രീകണ്ഠൻ സാർ മനസ്സിലാക്കണം ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ട്രെയിനുകൾ ഈ ഒമ്പതാം തീയതി വരെ ഓടി പക്ഷെ ഒരു ട്രെയിൻ മലയാളികളെയും കൊണ്ട് കേരളത്തിലേക്ക് വന്നില്ല അതിൻ്റെ കാരണമെന്ത് എന്ന് ചോദിച്ചാൽ ബഹുമാനപ്പെട്ട മേഴ്സി മേഴ്സിയമ്മ മേഴ്സിക്കുട്ടിയമ്മ ഇന്നലെ രാത്രിയിലെ ചർച്ചയിൽ നാട്ടുകാരോട് ഞാനിരിക്കുമ്പോൾ പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചിട്ടില്ല എന്നാണ് അതുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചു അപ്പോഴാണ് ബി ജെ പിയുടെ നാഷണൽ കൗൺസിൽ മെമ്പർ ശ്രീ പി കെ കൃഷ്ണദാസ് അദ്ദേഹമാണ് ഇതിൻ്റെ ചുമതലപ്പെട്ടയാൾ ഈ പാസഞ്ചേഴ്സ് വെൽഫെയർ കമ്മിറ്റിയുടെ അമ്യൂണിറ്റീസ് കമ്മിറ്റിയുടെ അദ്ദേഹവുമായിട്ട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഗവൺമെൻറ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ചോദിച്ച എല്ലാ സ്റ്റേറ്റിനും കൊടുത്തു ഒരു ഓർഡിനറി കത്തെഴുതിക്കൊണ്ട് ഇപ്പം തരും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഇപ്പം മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു ഡൽഹി ആണ് ചെയ്യാത്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹി ഗവൺമെന്റ് ആയിട്ടോ ഏതെങ്കിലും മുഖ്യമന്ത്രിമാരുമായിട്ടോ ഈ വിഷയം സംസാരിച്ചോ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ മുഖ്യമന്ത്രിമാരുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച വന്നിട്ടുള്ളത് ട്രെയിൻ്റെ കാര്യത്തിൽ ട്രെയിനിന്റെ കാര്യത്തിൽ സംസാരിച്ച് ഏതൊക്കെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്പീഡപ്പ് ചെയ്ത് ഇന്ത്യയിലെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലേക്കും ട്രെയിൻ ഓടുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് ട്രെയിൻ ഓടിക്കഴിഞ്ഞു അതാണ് ഞാൻ പറയുന്നത് ഇനി ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ എന്താ പറഞ്ഞത് ഈ കാര്യങ്ങളെല്ലാം കേന്ദ്ര ഗവൺമെൻറ് ചൂണ്ടിക്കാണിച്ചു ഇറ്റലിയിൽ നിന്ന് ആളുകളെ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു അവിടെ ടെസ്റ്റ് ചെയ്തിട്ട് വേണം കൊണ്ടുവരാൻ ടെസ്റ്റ് ചെയ്യാതെ കൊണ്ടുവരാൻ പാടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ടെസ്റ്റ് ചെയ്തിട്ട് കൊറോണയുടെ ടെസ്റ്റും ചെയ്തിട്ട് ആളുകളെ കൊണ്ടുവരാൻ എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണ് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് നിയമസഭയിൽ പറഞ്ഞത് പിന്നീട് കാര്യങ്ങൾ മാറി ഓരോ ദിവസവും മാറ്റി മാറ്റി പറയുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് പലതും ചോദിക്കാനുണ്ടാവും ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ചോദിക്കാനുണ്ടാവും ഇപ്പോൾ സ്പ്രിങ്ക്ലറുടെ വിഷയം വന്നു നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അഴിമതിയുടെ കാര്യം അല്ല സ്പ്രിങ്ക്ലറുടെ വിഷയത്തിൽ ഏറ്റവും വലിയ പോയിൻ്റായിട്ട് ബഹുമാനപ്പെട്ട മേഴ്സിയം കൂട്ടിയമ്മ പറഞ്ഞത് ഇവിടെ വന്ന് ചേർന്നിട്ടുള്ള ആളുകളുടെ ലൊക്കേഷൻ ഇവിടെ വന്ന് ചെന്നി വന്ന് ചെന്നിട്ടുള്ള ആളുകളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന രായ് ഈ പുല്ലുവഴിയിൽ അങ്കമാലിയിൽ ഒരു സ്ത്രീ വന്നിട്ട് തമിഴ്നാട്ടിൽ നിന്നാണ് വന്നത് ആ സ്ത്രീ വന്ന് കയറി ലോകം മുഴുവൻ പോയി അന്വേഷിച്ചിട്ടില്ല ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് വന്ന കുട്ടികളെ കാണാനില്ല ക്വാറൻറ്റൈനിൽ നിന്നും ചാടിപ്പോയി സ്പ്രിങ്ക്ലർ ഇല്ലേ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഇല്ലേ എവിടെ പോയി ഈ കാര്യങ്ങൾ ഇതൊക്കെ ചോദിക്കുമ്പോൾ വിഷമിച്ചിട്ട് കാര്യമില്ല കുളം കലക്കാനോ മീൻ ഉണ്ടാക്കാനോ മീൻ പിടിക്കാനോ ഒന്നും ചോദിക്കുന്നതല്ല കാര്യങ്ങൾ കൃത്യമായി ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് ചോദിക്കുന്നതാണ് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ഈ മലയാളികളോട് കേരള സർക്കാർ ചെയ്യുന്നത് കേ ഇന്ത്യയിലെ ഇന്നിലവിലുള്ള മലയാളികളോട് കേരള സർക്കാർ ചെയ്യുന്നത് ശത്രുതാ മനോഭാവത്തോടുകൂടി ആയിരത്തി അറുന്നൂറ്റി പത്ത് നമ്മൾ ജോജി ഇത്രയും കാര്യങ്ങൾക്ക് തന്നെ മറുപടി പറയാൻ മിക്കാർ വൈസുകുട്ടി അമ്മയ്ക്ക് രണ്ടു മൂന്ന് മണിക്കൂർ വേണ്ടി വരും അപ്പോൾ ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ കെ ജെ ജേക്കബിലേക്ക് ഞാൻ പോകുന്നു ശ്രീ കെ ജെ ജേക്കബ് അതായത് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി രാധാകൃഷ്ണൻ്റെ നല്ല ഒരുപക്ഷെ വിദേശകാര്യ വകുപ്പിലും അല്ലാതെ ആഭ്യന്തര മന്ത്രാലയത്തിലും ഒക്കെ സംസാരിക്കുന്ന ഒരു പത്ര ഒരു മാധ്യമ പ്രതിനിധിയാണ് രാധാകൃഷ്ണൻ അതുകൊണ്ട് തന്നെ രാധാകൃഷ്ണൻ നൽകുന്ന സൂചന ചിലപ്പോൾ ഒരുപക്ഷെ അടുത്ത ഘട്ടത്തിലേക്ക് ലോക്ക്ഡൌൺ നീളാൻ സാധ്യതയില്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ കൂടുതൽ സംരക്ഷണങ്ങൾ നിയന്ത്രണങ്ങൾ ഒക്കെ നമ്മൾ നടത്തേണ്ടി വരും താങ്കളെ പോലെ ചിന്തിക്കുന്ന പത്രപ്രവർത്തകർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന വാർത്തകളാണ് ഇതൊക്കെ തന്നെ അതേസമയം ഒരു രാജ്യം മുഴുവൻ പൂട്ടിയിട്ട് ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ലോക്ക്ഡൗൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ അവരെ അംഗീകരിക്കാൻ വൈമുഖ്യമാണ് ശ്രീ ജേക്കബ് ആശങ്കപ്പെട്ടിട്ട് പ്രത്യേകിച്ച് ഒരു വികാരമില്ല നമ്മളത് ഫേസ് ചെയ്യാന്നുള്ളതേ വഴിയുള്ളൂ റെയിൽവേ എന്നുള്ളത് നൂറ്റൻപത് വർഷം പഴക്കമുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അവർക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി നല്ല നല്ല പരിചയമുണ്ട് അപ്പം ഈ നമ്മൾ മുമ്പേ പറയുന്നത് സോഷ്യൽ ഡിസ്റ്റൻസിങ് കണക്കാക്കി തന്നെ ആൾക്കാരെ അയക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്താൻ നമ്മൾ റെയിൽവേക്ക് അത് പുഷ്പം പോലെ ചെയ്യാവുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ റെയിൽവേക്ക് അത് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ നമ്മളുടെ ഒരു പ്രശ്നമുണ്ട് നമ്മളിങ്ങോട്ട് വന്നു കഴിയുമ്പം ഇപ്പം ഇപ്പം നമ്മൾ പറയുന്ന ട്രെയിനുകളൊക്കെ മിക്കവാറും നോൺ സ്റ്റോപ്പ് ട്രെയിനുകളാണ് ഇപ്പൊ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞ് ഇരുന്നൂറ്റി എൺപത് വണ്ടികൾ ഓടിയെന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലും ആ വണ്ടികൾ ഓടിയിട്ടുണ്ട് കേരളത്തിൽ കൂടി ഓടി വണ്ടികൾ കൂടിയായിരിക്കും അദ്ദേഹം പറയും ശ്രമിക് എക്സ്പ്രസ് കൂടി കൂടിയായിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകും എക്സ്പ്രസ് ശ്രമിക് എക്സ്പ്രസ്സുകൾ മാത്രമേ ഈ കഴിഞ്ഞ ഇരുന്നൂറ്റി എൺപത് അത് എല്ലാം ശ്രമിക് എക്സ്പ്രസ്സുകളാണ് അത് കേരളത്തിൽ നിന്നും പോയിട്ടുണ്ട് കേരളത്തിലോട്ട് വന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ കേരളത്തിൽ നിന്ന് ഓടിയിട്ടുണ്ട് അപ്പോൾ പോയിന്റ് അതാണ് മലയാളിയെ കൊണ്ടുവന്നിട്ടില്ല ശ്രീ ഗോപാലകൃഷ്ണൻ അന്വേഷിച്ചാൽ ഇത്തരം കേരളത്തിലേക്ക് നമ്മളിപ്പോൾ കൊണ്ടുവരണം കുടുങ്ങി കിടക്കുന്ന മലയാളികളെ കൊണ്ടുവരണം എന്ന് പറഞ്ഞതിൽ തമിഴ്നാട്ടിലേക്ക് എത്ര വണ്ടികൾ വന്നിട്ടുണ്ട് കർണാടകത്തിലേക്ക് എത്ര വണ്ടികൾ വന്നിട്ടുണ്ട് എന്നുകൂടി നമ്മൾ അറിഞ്ഞെങ്കിലേ കേരളത്തിലോട്ട് വന്നിട്ടില്ല എന്നുള്ള പറയുന്നതിൽ കാര്യമുണ്ട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതെല്ലാം നോൺ സ്റ്റോപ്പായിട്ട് മൈഗ്രന്റ് ലേബറേഴ്സിനെ കൊണ്ടുപോവാൻ വേണ്ടി ഓടിയ ട്രെയിനാണ് അങ്ങനെ അല്ല എങ്കിൽ ഗോപാലകൃഷ്ണർ ചോദ്യം കൊണ്ട് കേരള സർക്കാർ ഉത്തരം പറയുകയും ചെയ്യേണ്ടി വരും അതായത് ഇങ്ങനെ നമ്മൾ മുമ്പേ കുടുങ്ങിക്കിടക്കുന്ന മലയാളി മറ്റ് സംസ്ഥാനക്കാരെ കൊണ്ടുവരാൻ വേണ്ടി തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും ഒക്കെ ഈ വണ്ടികൾ വന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിലേക്ക് വന്നില്ല എന്നുള്ള ചോദ്യത്തിന് സംസ്ഥാന സർക്കാർ ഉത്തരം പറയേണ്ടി വരും എൻ്റെ പോയിന്റ് അതല്ല ഞാൻ പറയാൻ വേണ്ടി ഒരു ഒരു മിനിറ്റ് ഇടയിൽ ചോദ്യം ഉദ്ദേശിക്കുന്നില്ലേ കേരളത്തിലെ പാവപ്പെട്ട ആളുകൾ ബോംബെ ും യു പോയി ജോലി ചെയ്യുന്നതും ഒക്കെ മൈഗ്രന്റ് ആണ് അതിഥി തൊഴിലാളികളുമായിട്ട് തൊഴിലാളിയൊന്നുമില്ല എനിക്ക് തൊഴിലാളിയായി ശ്രീ നമ്മളെ അതിഥി തൊഴിലാളി അങ്ങനെ ഒരു തൊഴിലാളിയൊന്നും എനിക്കത് തർക്കമില്ല അങ്ങനെ വണ്ടികൾ കർണാടകത്തിലേക്കും തമിഴ്നാട്ടിലേക്കും തെലങ്കാനയിലേക്കും വന്നിട്ടുണ്ടോ എന്നുകൂടി നമ്മൾ ആലോചിച്ചാൽ ആ ചോദ്യത്തിന് ഗോപാല ചോദ്യത്തിനും സംസ്ഥാന സർക്കാർ ഉത്തരം പറയണം എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഈ നോൺ സ്റ്റോപ്പ് വണ്ടികൾ പോകുന്നത് പോലെയല്ല റെയിൽവേയുടെ റെഗുലർ വണ്ടി വരാൻ വേണ്ടി അങ്ങനെ അങ്ങനെയാണെങ്കിൽ എനിക്കറിയില്ല അത് എനിക്ക് സംസ്ഥാന സർക്കാർ വളരെ ആക്റ്റീവായിട്ട് അതിനകത്ത് ഇടപെടേണ്ടി വരും തിരുവനന്തപുരത്തേക്ക് വരുന്ന വണ്ടികൾ നമുക്ക് എങ്ങനത്തോളം സേഫ് ഗാർഡ് ചെയ്യാൻ പറ്റും അത് ഈ പറയുന്നത് പോലെ സോഷ്യൽ ഡിസ്റ്റൻസ് സംസ്ഥാന സർക്കാർ ഇടപെടേണ്ടി വരും നമ്മൾ ഈ കുടുങ്ങി കിടക്കുന്ന കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടി അത് ഉപയോഗിക്കാൻ പറ്റുമോ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടി വരും മറ്റ് സ്റ്റേഷനുകളിൽ നിന്ന് കോൺടാക്റ്റ് ഇല്ലാതെ അവർക്ക് ഇവിടെ വരെ എത്താനുള്ള സൗകര്യങ്ങൾ നമ്മൾ സംസ്ഥാന സർക്കാർ തന്നെ ചെയ്യേണ്ടി വരും അതില്ല എങ്കിൽ ഈ ഈ പ്രശ്നങ്ങൾ നമ്മൾ വീണ്ടും വരും കേരളത്തിലേക്ക് വരുന്ന ഓരോ മനുഷ്യരുടെയും നമ്മൾ അക്കൗണ്ടബിൾ ആക്കിയെങ്കിൽ മാത്രമേ കേന്ദ്ര കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെ പുറത്തുനിന്ന് വരുന്ന ഒരാളും അക്കൗണ്ടബിളായേ പറ്റൂ അങ്ങനെ വന്നു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് പിന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പണി വളരെയധികം കൂടാൻ വേണ്ടി പോവാണ് അക്കാര്യത്തിൽ സംശയമില്ല വളയാറിൽ മാത്രമല്ല നമ്മൾ തിരുവനന്തപുരത്തേക്കും കൊച്ചിയിലേക്കും ആൾക്കാർ വന്നു വരാൻ വേണ്ടി പോവുകയാണ് വരട്ടെ അവർ വര നമ്മൾ ഭയപ്പെട്ടിട്ട് കാര്യമില്ല അവരെയൊക്കെ വരികയും അവരെ ക്വാറൻറ്റൈനിലേക്ക് വിടാനുള്ള സിസ്റ്റം

ായിട്ടും ഡൽഹി വിടേണ്ട ആളുകൾ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര തിരിക്കേണ്ട ആളുകൾ അവർ മാത്രം അത്യാവശ്യം വേണ്ട ആളുകൾ മാത്രം വരിക എന്നതായിരിക്കണം സങ്കല്പം ബിപിൻ കൃഷ്ണൻ ശ്രീ എസ് കെ എൻ എനിക്ക് രണ്ട് മൂന്ന് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പറയുവാനുണ്ട് എനിക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് തരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് വിഷയം നമ്മുടെ തീർച്ചയായും നമ്മുടെ ആകുലകതും വ്യാകുലതകളും നമ്മൾ പറയുമ്പോൾ അതൊരു തർക്ക വിഷയമാക്കുന്നു എന്ന് പറയുന്നത് വളരെ വേദനയോടെ ഞാൻ പറയുകയാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ആ പരാമർശം നടത്താൻ പാടില്ലായിരുന്നു അത് അത് പിൻവലിക്കണം എന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് രണ്ടാമത്തെ കാര്യം നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ സമ്പദ് സാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ആ വാദം ഉന്നയിച്ചത് അദ്ദേഹം പറഞ്ഞു മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ നിന്നും അദ്ദേഹത്തിന് നിർദ്ദേശം കിട്ടി അതുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിലേക്ക് പോയി എന്ന് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ആ കാര്യം ഇവിടെ ചർച്ചയിൽ പോലും ഉന്നയിച്ചത് ശരിയാണ് അദ്ദേഹം ഇല്ലാത്തൊരു ചർച്ചയിൽ അത് പറയുന്നത് ശരിയല്ല പക്ഷേ എന്നാൽ പോലും ഞാൻ അദ്ദേഹത്തെ തന്നെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ അത് പറയാൻ ശ്രമിച്ചത് ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ശ്രീ എസ് കെ എൻ പറഞ്ഞതുപോലെ തന്നെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് നാലായിരത്തി മുന്നൂറോളം ആളുകളാണ് ശ്രീ എസ് കെ എൻ ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് എത്താനുള്ളത് അതിൽ ആയിരത്തി മുന്നൂറോളം പേർ വിദ്യാർത്ഥികൾ തന്നെയാണ് എന്റെ അറിവിൽ തന്നെ പതിനഞ്ചോളം വരുന്ന നഴ്സുമാർ ഗർഭിണികളായിട്ടുള്ള നഴ്സുമാർ കേരളത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടി ആഗ്രഹിച്ചു നിൽക്കുന്നവരാണ് അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് കേരളത്തിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് ഏകദേശം ഇരുന്നൂറ്റി അല്ല മുന്നൂറ്റി ോളം ശ്രമിക് ട്രെയിനുകൾ ഇന്ന് രാജ്യത്ത് ഓടിക്കഴിഞ്ഞു ഇരുപത്തി ഇരുന്നൂറ്റി ട്രെയിനുകൾ അതാത് സംസ്ഥാനങ്ങളിൽ എത്തിക്കഴിഞ്ഞു എൺപത്തി ഏഴ് ട്രെയിനുകൾ അവരുടെ യാത്രയിലാണ് വഴിയിലാണ് നാൽപ്പത്തി ട്രെയിനുകൾ പൈപ്പ് ലൈനിലുണ്ട് ഈ വിഷയം ഈ വിഷയം മുന്നൂറ്റമ്പതോളം ട്രെയിനുകൾ ഈ വിഷയം നമ്മൾ പരിഗണിക്കണം വെസ്റ്റ് ബംഗാളിലേക്ക് രണ്ട് ട്രെയിനുകൾ ഓടിക്കഴിഞ്ഞു ബീഹാർ ബീഹാറിലേക്ക് എൺപത്തേഴ് ട്രെയിനുകൾ ഓടിക്കഴിഞ്ഞു ഉത്തർപ്രദേശിലേക്ക് നൂറ്റി ഇരുപത്തി ഏഴ് ട്രെയിനുകൾ എത്തിക്കഴിഞ്ഞു ആന്ധ്രയിലേക്ക് ഒന്നും ഹിമാചലിലേക്ക് ഒന്നും മധ്യപ്രദേശിലേക്ക് ഇരുപത്തി നാല് ട്രെയിനുകളും എത്തിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ഡൽഹിയിലുള്ള മലയാളികൾക്ക് വേണ്ടി ഒരു ട്രെയിൻ എത്തുന്നില്ല എന്ന് പറയുന്നത് വളരെ വേദനാജനകമായി മാത്രമേ എനിക്കതിന് പറയാൻ സാധിക്കുള്ളൂ പക്ഷേ ഞാൻ പറയുന്നു ദൈവത്തിനും ഇന്ത്യൻ റെയിൽവേക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ ചർച്ച പിന് തുടരാം കാരണം ന്യൂസ് ട്വൻറ്റി ഫോറിൽ നിങ്ങൾ ഇപ്പോൾ ബ്രേക്ക് ചെയ്തതുപോലെ റെയിൽവേ സർവീസുകൾ ആരംഭിക്കാനുള്ളവരെ ശ്രമം ആരംഭിച്ചിരിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഒരു ആരോഗ്യ പ്രവർത്തനം എന്ന രീതിയിൽ അവസാനമായി ഞാൻ ഒന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഏകദേശം ഒന്നര ലക്ഷത്തോളം ആളുകളാണ് നോർക്ക വെബ്സൈറ്റ് പ്രകാരം നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ അൻപതിനായിരം പേര് തമിഴ്നാട്ടിൽ നിന്നാണ് അൻപതിനായിരം പേര് കർണാടകത്തിൽ നിന്നാണ് ഇരുപത്തയ്യായിരം പേര് മഹാരാഷ്ട്രയിൽ നിന്നാണ് ഈ ആളുകളെയെല്ലാം അയൽ സംസ്ഥാനങ്ങളിലെ ആളുകളെല്ലാം ആദ്യമേ മെയ് ഒന്നിന് തന്നെ മെയ് രണ്ടിനോ മൂന്നിനോ തന്നെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള ബസ്സുകൾ മുഖേന കെ എസ് ആർ ടി സി ബസ്സുകളോ മറ്റു ബസ്സുകളോ മുഖേന എത്തിക്കാനുള്ള ശ്രമം നടന്നിരുന്നുവെങ്കിൽ നമ്മളുടെ ചീഫ് സെക്രട്ടറി പറഞ്ഞതുപോലെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ആ ഏഴു ദിവസം അല്ലെങ്കിൽ അവരുടെ ഹോം ക്വാറന്റൈൻ പതിനാല് ദിവസം എന്നുള്ള ആ ഒരു കാലഘട്ടത്തിന്റെ പകുതി കാലഘട്ടമെങ്കിലും ഈ അവസരത്തിൽ നമുക്ക് കഴിക്കാമായിരുന്നു നമ്മളെ പ്രവാസികൾ വരുന്ന സാഹചര്യത്തിൽ ആ ലോഡ് കുറയ്ക്കാൻ അത് വലിയ രീതിയിൽ സഹായകരമായേനെ അത് അതൊരു വലിയ പ്രശ്നമായി മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവരെ മുന്നേ എത്തിക്കണമായിരുന്നു എത്തിച്ചില്ല ഇനി എന്ത് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ ആ വിഷയത്തിൽ കൃത്യമായി ആലോചിക്കേണ്ടത് അത് പരിഗണിക്കേണ്ടത് എന്ന് മാത്രമാണ് എനിക്ക് വിഷയത്തിൽ പറയുന്നത് ഞാൻ ശ്രീമതി മെസ്സിക്കുട്ടിയമ്മ എന്തായാലും നമ്മുടെ ട്രെയിനുകൾ ഓടാൻ പോകുന്നു എന്ന് പറയുന്നൊരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് ശരിക്കും കാരണം ഈ സാഹചര്യത്തിൽ നമ്മൾ പ്രതീക്ഷ അല്ല പെട്ടെന്ന് ഇത്രയും തീവണ്ടികൾ സർവീസ് നടത്തും എന്നത് എന്തായാലും ട്രെയിനുകൾ ഓടുന്നു അപ്പോൾ ഒരു ആ യാഥാർത്ഥ്യത്തോട് നമുക്ക് പൊരുത്തപ്പെടുത്ത് പൊരുത്തപ്പെടേണ്ടി വരുന്നു ഇപ്പോൾ ഒരു ചിന്താഗതി അതിശക്തമായി വരുന്നു ഇന്ന് തന്നെ ട്വൻറ്റി ഫോറിൻ്റെ ഒരു ഒരു പ്രത്യേക ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മെഡിക്കൽ വിദഗ്ധന്മാർ പറയുന്ന ഒരു കാര്യം ഒരു നമ്മൾ കോവിഡ് കോവിഡാനന്തരം എന്നൊരു സാഹചര്യത്തെക്കുറിച്ച് ആലോചിക്കേണ്ട കോവിഡുമായി സമരസപ്പെട്ട് പോകുന്ന ഒരു ജീവിതത്തിന് വേണ്ടി നമ്മളെ പരിശീലിപ്പിക്കേണ്ട കാലമായി എന്ന രീതിയിലാണ് അധികാരികൾ ആലോചിക്കുന്നത് കാരണം ഇത് ഇന്നോ നാളെയോ തീരാൻ പോകുന്ന ഒരു പ്രശ്നമല്ല അതുകൊണ്ട് തന്നെ കോവിഡുമായി സമരസപ്പെട്ട് എങ്ങനെ ജീവിച്ചു പോകാൻ കഴിയും എന്ന രീതിയിൽ ആളുകളെ പരിശീലിപ്പിക്കുക ശ്രീമതി മെസ്സിക്കുട്ടിയമ്മ ഇപ്പം ഇവിടെ ഈ വർത്തമാനം പറഞ്ഞ പല സുഹൃത്തുക്കളും നാൽപ്പത്തഞ്ച് ദിവസമായി ആളുകളെ കൊണ്ടുവരായിരുന്നു എന്ന് പറഞ്ഞാൽ പറഞ്ഞു തുടങ്ങുന്നു എന്തൊക്കെയാണ് ആളുകളുടെ മനസ്സ് ഇപ്പൊ എത്ര ദിവസമായി ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റും എന്ന് അനുവാദി കിട്ടിയിട്ട് എവിടെയാണോ ആളുകൾ അവിടെ അവിടെ സ്റ്റേ ചെയ്യുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് എത്ര ദിവസമായി പോകാൻ അനുമതി എന്ന് പറഞ്ഞ ദിവസമായിട്ട് ഈ ഗോപാലകൃഷ്ണനെ പോലെയുള്ളവർ പറയുന്ന നാൽപ്പത്തഞ്ച് ദിവസം സമയം ഉണ്ടായിരുന്നില്ലേ അന്ന് എവിടെയും നാൽപ്പത്തഞ്ച് ദിവസം ഒരു മാസവും അതിനപ്പുറവും എവിടെയാണോ അവിടെ അവിടെ ആളുകൾ നിൽക്കുമെന്നാണ് പറഞ്ഞത് പത്തോ പന്ത്രണ്ടോ പതിനഞ്ച് ദിവസത്തിനകെ ആയുള്ളൂ അനുമതിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം എന്ന് അപ്പോൾ ആദ്യത്തെ പരിഗണന വന്നത് അതിഥി തൊഴിലാളികൾ യാത്ര ചെയ്യുന്നതാണ് അല്ല അല്ല അല്ലാതെ അവിടെ കുടുക്കി വിദ്യാർത്ഥികളുടേതാണ് നമ്മുടെ പരിഗണന പറഞ്ഞത് നമ്മൾ വിദ്യാർത്ഥികൾ രോഗമുള്ളവർ ഗർഭിണികൾ ഇതൊക്കെ നമ്മുടെ പരിഗണനയാണ് ഇന്ത്യ ഗവൺമെന്റ് അതിഥി തൊഴിലാളികളെ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടാണ് ആദ്യത്തെ ശ്രമിക് ട്രെയിൻ തുടങ്ങിയത് അപ്പൊ നമ്മൾ ഈ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് രാജ്യത്തിൻ്റെ വസ്തുതകളെല്ലാം മറന്നുപോയി എന്തൊക്കെയോ അങ്ങ് പറയുകയാണ് ആക്ഷേപം ഉന്നയിക്കാൻ വേണ്ടി ഗവേഷണം നടത്തുന്ന കുറേ ആളുകളായി നമ്മൾ മാറുകയാണ് എന്ന് തൊട്ടാണ് നമുക്ക് സാങ്ഷൻ കിട്ടിയത് നാൽപ്പത്തഞ്ചു ദിവസം ഉണ്ടായിരുന്നില്ലേ എന്തുകൊണ്ട് ചെയ്തില്ല അവരെല്ലാം ക്വാറന്റൈൻ ചെയ്തിരുന്നെങ്കിൽ ഇപ്പം അങ്ങ് മാറി വിദേശികളെ കൊണ്ടുവരാറുന്നു അപ്പോൾ ഏറ്റവും ഒടുവിൽ സംസാരിച്ച ഒരു ഒരു പയ്യൻ ഇങ്ങനെയാണോ നമ്മൾ കാര്യങ്ങളെ കാണേണ്ടത് എന്നാണ് നമുക്ക് അനുമതി ഉണ്ടായത് കൊണ്ടുപോവാൻ ആ സമയം തൊട്ടല്ലേ നമുക്ക് ചിന്തിക്കാൻ തുടങ്ങും അതിന് ശേഷമല്ലേ റിക്വസ്റ്റ് ചെയ്യാൻ തുടങ്ങും അപ്പൊ ഇത് ഒരു വശം രണ്ട് ഇപ്പൊ ഇപ്പൊ ട്രെയിൻ ഓട് ഓടാൻ അനുമതി കൊടുത്തു അപ്പോൾ നമുക്ക് ഇനി അറിയേണ്ട കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടാണ് മറ്റേ ഇനി പോയ കാര്യങ്ങളല്ല ഇനി പറയേണ്ടത് ഇത് നോൺ സ്റ്റോപ്പ് ട്രെയിൻ ആകുമോ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നത് ഡൽഹിയിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് നിർത്താതെ അവിടുന്ന് തന്നെ ഒരു ഫുൾ ട്രെയിനിൽ വരാനുള്ള ആളുണ്ട് അപ്പോൾ ഡൽഹിയിൽ നിന്ന് വരുന്ന ട്രെയിൻ പൂർണ്ണമായി എവിടെയും നിർത്താതെ നേരിട്ട് തിരുവനന്തപുരത്തേക്കാണോ വരുന്നത് ഓരോ സംസ്ഥാനത്തിലേക്കും ഇങ്ങനെ തുടങ്ങുന്നത് അതാത് സ്റ്റേറ്റുകളിൽ എവിടെയും നിർത്താതെ ഫുള്ളായി പോകാനുള്ള ആളുകളുണ്ട് എന്ന് വെച്ചാൽ ക്വാറന്റൈൻ ഫെസിലിറ്റി അല്ല സോഷ്യൽ ഡിസ്റ്റൻസിങ് വേണം ഇതൊക്കെ കൊണ്ടു വരാൻ പറ്റുള്ളൂ കംപ്ലീറ്റ് മാക്സിമം കുത്തി നിറച്ചാളെ കൊണ്ടുവരാൻ പറ്റില്ല ഇന്നത്തെ സ്ഥിതി അപ്പോൾ പഴയതുപോലെ കുത്തി നിറയ്ക്കാൻ കഴിയാത്തപ്പോൾ കൃത്യമായി റെയിൽവേ പോലീസ് അവരെ സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്തുകൊണ്ട് നോൺ സ്റ്റോപ്പ് ട്രെയിൻ ആണോ കൊണ്ടുവരുന്നത് ഇതൊക്കെ നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ട കാര്യം നമുക്കിപ്പോ കോവിഡുമായി പൊരുത്തപ്പെടണമെന്ന് പറയുന്നതിന് തർക്കമൊന്നുമില്ല പക്ഷേ കോവിഡുമായി പൊരുത്തപ്പെട്ട് ഗുജറാത്തിനെ പോലെ ആവാൻ പറ്റില്ല കോവിഡുമായി പൊരുത്തപ്പെട്ട ഈ രാജ്യം മധ്യപ്രദേശ് പോലെ ആക്കാൻ പറ്റില്ല കോവിഡുമായി പൊരുത്തപ്പെട്ട് മഹാരാഷ്ട്ര പോലെ ആക്കാൻ പറ്റില്ല അതിന് സ്ട്രിക്റ്റായ നിയന്ത്രണം വേണം സാമൂഹ്യ അകലം പാലിച്ചേ പറ്റൂ ഗുജറാത്തിനെ കുറിച്ച് ഒരു അക്ഷരം ശ്രീ ശ്രീ ഗോപാലകൃഷ്ണൻ മിണ്ടുന്നില്ലല്ലോ കേരളത്തിലെ സ്പ്രിങ്ക്ലറിനെ കുറിച്ചാണ് പറയുന്നത് എന്താ ഗുജറാത്തിന്റെ ഗതി ഇന്ത്യ ഗവൺമെൻറ്റ് നേരിട്ട് ഏറ്റെടുത്തിരിക്കുകയല്ലേ ഇപ്പോൾ 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 ചുമതല എവിടെ പോയി ഗുജറാത്ത് മോഡൽ അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല അതൊക്കെ അവിടെ നിന്ന് ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിൻ്റെ മുഴുവൻ സ്ഥിതിയും കാണുകയാണ് കേരളത്തിൻ്റെ സ്ഥിതിയും രാജ്യം കാണുകയാണ് ഇത് ശ്രീ ഗോപാലകൃഷ്ണനെ കാണാൻ കഴിയില്ല അത് അദ്ദേഹം ഞാൻ എൻ്റെ കുഴപ്പമല്ല അദ്ദേഹത്തിൻ്റെ ഭീഷണത്തിൻ്റെ കുഴപ്പമാണ് അത് ഞാൻ വിടുകയാണ് പക്ഷേ ഇനി നമ്മൾ നേരിടാൻ പോകുന്നത് ഈ ട്രെയിനുകൾ ബുക്ക് ചെയ്യൂ എന്ന് പറയുമ്പോൾ അത് നോൺ സ്റ്റോപ്പ് ആണോ സാമൂഹ്യ അകലം പാലിച്ചു കൊണ്ടുവരുവോ ഇതിനോട് പൊരുത്തപ്പെടും എന്ന് പറയുമ്പോൾ ഹൈ ആയർ റിസ്കിലേക്ക് കയറി എടുക്കേണ്ട ഉത്തരവാദിത്വം ഇവിടെ ക്വാറന്റൈൻ ചെയ്യാനുള്ള സൗകര്യം ഇത് എത്രയോ വർദ്ധിച്ച ഉത്തരവാദിത്വത്തിലേക്കാണ് കാര്യം മാറുന്നത് എന്നതാണ് എന്തായാലും ഇനി ട്രെയിൻ വണ്ടി ബസ് കെ എസ് ആർ ടി സി തർക്കങ്ങളെല്ലാം തീർന്നു അപ്പൊ ഇനി വരുന്നവർ എങ്ങനെ സാമൂഹ്യ അകലം പാലിച്ച് വരും എങ്ങനെ നമ്മൾ അവരെ സുര അത് നമ്മുടെ മാത്രമല്ല എല്ലാ സ്റ്റേറ്റുകളെയും ഹോട്ട്സ്പോട്ടുകളാണ് ഈ രാജ്യത്തിന്റെ ബഹുഭൂരിപക്ഷ സ്ഥലത്തും അപ്പൊ അവിടെയെല്ലാം ട്രെയിൻ യാത്ര തുടങ്ങിയാൽ എങ്ങനെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുക ഇന്ത്യ ഗവൺമെന്റിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടോ അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇപ്പൊ ഇപ്പൊ പ്രധാനമന്ത്രി നാളെ ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് ചർച്ച ചെയ്യുമായിരിക്കും അപ്പൊ അതുകൊണ്ട് ഈതരം കാര്യങ്ങളിൽ പരസ്പരം ഉത്തരവാദിത്വം എടുക്കേണ്ട ബോഡികൾ അത് കേന്ദ്രമാണെങ്കിലും സംസ്ഥാനമാണെങ്കിലും അവരവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ മാത്രമേ രാജ്യത്തെ ജനങ്ങളെ സുരക്ഷിതമായി നിർ സംരക്ഷിച്ച് നിലനിർത്താൻ കഴിയൂ എന്ന ഗൗരവതരമായ അന്തരീക്ഷത്തിലേക്കാണ് പുതിയ തീരുമാനങ്ങൾ വരുന്നത് തീർച്ചയായും നമ്മൾ വളരെ വളരെ ഉത്കണ്ഠയോടുകൂടി അങ്ങേറ്റത്തെ ജാഗ്രതയോടുകൂടി നമുക്ക് ഒരുമിച്ച് പോയാൽ മാത്രമേ ഇതിനെ അതിജീവിക്കാൻ കഴിയൂ എന്നാണ് ഞാൻ കരുതുന്നത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതായത് ഒരു പുതിയ സാഹചര്യമാണ് നമ്മൾ ഈ ചർച്ച തുടങ്ങി വയ്ക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനൊരു ഇങ്ങനെ ട്രെയിൻ സർവീസ് ആരംഭിക്കും എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഓർക്കാപ്പുറത്താണ് ഇങ്ങനെയൊരു ട്രെയിൻ സർവീസ് ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ നമ്മുടെ ചർച്ചയെ തന്നെ ഈ ട്രെയിൻ സർവീസ് വഴി മാറ്റിയിരിക്കുകയാണ് കാരണം ഒരുപക്ഷെ ഇത്ര കൂടുതൽ ആളുകൾ വന്നിറങ്ങുമ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ പെട്ടെന്ന് ഒരുക്കുക അതൊക്കെ എല്ലാ സംസ്ഥാന സർക്കാരുകളും നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിരിക്കും കേരളം മാത്രമല്ല ഇപ്പോൾ മഹാരാഷ്ട്ര പോലെ ശ്രീമതി മെസ്സിക്കുട്ടിയമ്മ പറഞ്ഞ ഗുജറാത്ത് പോലെ തമിഴ്നാട് പോലെയൊക്കെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇത് ഓർക്കാപ്പുറം ടിയാകാനും സാധ്യതയുണ്ട് കാര്യം ഇത്രയും കൂടുതൽ രോഗികൾ പോസിറ്റീവായി നിൽക്കുന്ന ഒരു സംസ്ഥാനത്തേക്ക് പുതിയ ട്രെയിനിൽ ഇപ്പം നോൺ സ്റ്റോപ്പായി വരികയാണെങ്കിൽ പോലും അത്രയും കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് കടക്കുകയാണ് ഓരോ സംസ്ഥാനത്തേക്കും അത് വളരെ 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 അപകടകരമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന സാധ്യതയാണ് പക്ഷേ ആ സാധ്യതയെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നു കാര്യം ലോക്ക്ഡൗണിലൂടെ ഈ രാജ്യം പൂട്ടിയിടാൻ ഒരുപാട് കാലം പറ്റില്ല എന്നുള്ള പല സാമ്പത്തിക വിദഗ്ധന്മാരും നയതന്ത്രജ്ഞന്മാരും അതുപോലെയുള്ള രാഷ്ട്രീയ താല്പര്യമുള്ളവരും ഒക്കെ രാഷ്ട്രമീമാംസകരും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ശ്രീ തിരുവഞ്ചൂർ ഒരു പുതിയ സാഹചര്യത്തിലേക്ക് രാജ്യം കടക്കുന്നതിൻ്റെ സൂചനകൾ വരുന്നു യഥാർത്ഥത്തിൽ ആ വാർത്ത വന്നപ്പോൾ ഒരു ടെൻഷൻ ഫ്രീ ആയ അന്തരീക്ഷം ഉണ്ടായി ചർച്ചകൾക്ക് തന്നെ അങ്ങനെ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള സാഹചര്യം എത്തി എന്നാണ് എൻ്റെ വിശ്വാസം അത് ട്രെയിനിൽ മാത്രമല്ല നമ്മളുടെ ബാക്കിയുള്ള സംവിധാനത്തിൽ കൂടി ഇങ്ങനെ സാവകാശം അയച്ച് കൊണ്ടുപോകാൻ പറ്റണം പക്ഷേ ഇവിടെ ചോദിച്ച പ്രമുഖമായ ഒരു ഡിസ്കഷൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റ് ഉണ്ട് നമ്മളുടെ ഒരു ഒരു എന്താ പുതിയൊരു കൾച്ചറിൽ നമുക്കിത് കൺവേർട്ട് ചെയ്തെടുക്കാൻ കഴിയണം ആ കൾച്ചറിൽ വന്നത്തെങ്കിൽ മാത്രമേ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ വരത്തുള്ളൂ അല്ലാതെ വരത്തില്ല ഇപ്പോൾ നമുക്ക് വെസ്റ്റേൺ രാജ്യങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോൾ അവർ ഡിസ്റ്റൻസിലെ വണ്ടി നിർത്തത്തുള്ളൂ അത് അവരുടെ ഒരു കൾച്ചറാണ് അവർ പഠിച്ചിട്ടുള്ള പാടാണ് അവരാരും വഴിയിൽ തുപ്പാറില്ല പക്ഷേ നമ്മൾ റെഗുലറായിട്ട് തുപ്പാറുണ്ട് അപ്പോൾ നമ്മളുടെ കൾച്ചറൽ ചേഞ്ചാണ് ഇതിനകത്തെ പ്രതീക്ഷിക്കുന്നത് ആ കൾച്ചറൽ ചേഞ്ച് എന്ന് പറയുന്നത് വടിയെടുത്ത് പഠിപ്പിക്കേണ്ടതോ വാശിയെടുത്ത് പഠിപ്പിക്കേണ്ടതോ അല്ല നേരെ മറിച്ച് സ്വയം രൂപപ്പെടുത്തി വരേണ്ട ഒരു കാര്യമാണ് അത് രൂപപ്പെടുത്തുന്നതിന് വേണ്ടി അവിടെയാണ് നമ്മളുടെ യൂണിറ്റി എന്ന് പറയുന്നത് അത് സ്വയം രൂപപ്പെടുത്തി വന്നു എന്നതിൽ മാത്രമേ പുതിയൊരു ജനറേഷൻ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് പുതിയൊരു തലമുറയുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു ആ തലമുറയ്ക്ക് പഴയതിൽ നിന്ന് വ്യത്യസ്തമായി മുന്നോട്ട് പോകാനൊരു സാധ്യത വന്നു ആ സാധ്യത വേഗത്തിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ വ ചോദ്യം ആ ചോദ്യത്തിന് ശരിയായ ഉത്തരം കണ്ടാൽ മതി സ്വാഭാവികമായിട്ട് പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകും ആ പരിഹാരം ഉണ്ടാകണമെന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം ആ പരിഹാരത്തിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം ഓക്കെ ശ്രീ തിരുവഞ്ചൂർ ഞാൻ ശ്രീ ഗോപാലകൃഷ്ണനേക്ക് വരു മുമ്പ് ഒരു ചെറിയ ഇടവേള നമുക്ക് വേണം ഇടവേള കഴിഞ്ഞാൽ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് നമുക്ക് കിടക്കാം പ്രേക്ഷകരോട് അറിയിക്കാനുള്ളത് രാജ്യത്ത് ട്രെയിൻ സർവീസ് പുനരാരംഭിക്കുകയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ അടുത്ത ചൊവ്വാഴ്ച മുതൽ ട്രെയിൻ സർവീസ് തുടങ്ങുന്നു ആദ്യ ദിവസം പതിനഞ്ച് ട്രെയിനുകളാണ് ഓടിക്കാൻ പോകുന്നത് മറ്റന്നാൾ തിരുവനന്തപുരത്തേക്കും സർവീസ് നടത്തും നാളെ വൈകിട്ട് നാല് മണി മുതൽ ഐ ആ ഐ ആർ സി ടി സി വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം എന്നുകൂടി ദില്ലിയിൽ നിന്ന് ഞങ്ങളുടെ രാധാകൃഷ്ണൻ എന്ന നമ്മുടെ പ്രതിനിധി റിപ്പോർട്ട് ണ്ടായി എന്തായാലും പുതിയൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ കടക്കുന്ന വേളയിൽ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നു 24 from News എല്ലാ പ്രേക്ഷകർക്കും എൻകൗണ്ടറിലേക്ക് വീണ്ടും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം കേന്ദ്ര സർക്കാരിൽ നിന്ന് വന്നിരിക്കുന്നു രാജ്യത്ത് ട്രെയിൻ സർവീസ് പുനരാരംഭിക്കുകയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ അടുത്ത ചൊവ്വാഴ്ച മുതൽ ട്രെയിൻ സർവീസ് തുടങ്ങും ആദ്യ ദിവസം പതിനഞ്ച് ട്രെയിനുകളാണ് ഉള്ളത് മറ്റന്നാൾ തിരുവനന്തപുരത്തേക്കും സർവീസ് നടത്തുന്നുണ്ട് നാളെ വൈകുന്നേരം നാല് മണി മുതൽ ടിക്കറ്റ് ബുക്കിംഗ് റെയിൽവേ ആരംഭിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നു ശ്രീ ഗോപാലകൃഷ്ണൻ ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ഈ നാല്പത്തഞ്ച് ദിവസങ്ങൾ എന്നൊക്കെ പറഞ്ഞത് ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ തള്ളിയിരിക്കുകയാണ് കാരണം നമ്മൾക്ക് യാത്ര ചെയ്യാൻ അനുമതി കിട്ടിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ എന്നാണ് ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞത് ശ്രീ ഗോപാലകൃഷ്ണൻ ഞാൻ ബഹുമാനപ്പെട്ട മേഴ്സിക്കുട്ടിയമ്മ മന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എൻ്റെ സഹോദരങ്ങൾ കേരളത്തിലെ മലയാളികളായ എൻ്റെ സഹോദരങ്ങളെ കുറിച്ച് ഞാൻ പറയുമ്പം ഗുജറാത്തിലെ കാര്യം മേഴ്സിക്കുട്ടിയമ്മ പറയരുത് കാരണം ഞാൻ ഗുജറാത്തിലെ കാര്യം പറയുമ്പോൾ ഞങ്ങൾ കേരളീയ നമ്മൾ കേര മലയാളികൾ എന്ന് പറഞ്ഞ മലയാളികളെക്കുറിച്ചൊക്കെ ധാരാളം പറയുന്ന ആളാണ് ബഹുമാനപ്പെട്ട മേഴ്സിക്കുട്ടിയമ്മ ഞാൻ ഈ കേരളത്തിലെ എൻ്റെ സഹോദരങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് മുന്നൂറ്റി അറുപത്തിയാറ് ട്രെയിൻ ഇന്നടക്കം ഇന്നലത്തെയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നലെ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് ഇന്ന് മുന്നൂറ്റി അറുപത്താറ് മുന്നൂറ്റി അറുപത്താറ് ട്രെയിനുകളിൽ നിന്ന് കേരളത്തിലെ അടക്കം റെഡ് സോണിൽ നിന്നാണ് മറ്റ് സംസ്ഥാനങ്ങളെ ആളുകളെ കൊണ്ടുപോയത് ഇപ്പോൾ ഈ മുന്നൂറ്ററുപത്താറ് ട്രെയിനുകളിൽ ഒരു ട്രെയിൻ പോലും കേരളത്തിലേക്ക് എത്തിയില്ല എന്നുള്ളത് ആരുടെ കുഴപ്പം ഒന്ന് ഇന്നലെ രാത്രി വരെ ബഹുമാനപ്പെട്ട മേഴ്സക്കുട്ടിയമ്മ പറഞ്ഞത് കേന്ദ്രമാണ് ട്രെയിൻ അനുവദിക്കാത്തതെന്നാണ് ഇരുപത്തി മണിക്കൂറിനുള്ളിൽ ബി ജെ പിയുടെ സംസ്ഥാന അഖിലേന്ത്യാ നേതാവ് പി കെ കൃഷ്ണദാസ് അടക്കമുള്ള ആളുകൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ട്രെയിൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞപ്പോൾ അത് മാറി എനിക്ക് വിരോധമില്ല പ്രവാസികളുടെ വിഷയം വന്നപ്പോൾ കേന്ദ്രമാണ് കുഴപ്പമോ ട്രെയിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കേന്ദ്രമാണ് കുഴപ്പമോ ഇപ്പോൾ ട്രെയിൻ അനുവദിച്ചപ്പോഴോ അപ്പോൾ വീണ്ടും പറയുന്നു അത് അതിനൊക്കെ വലിയ കുഴപ്പമാണ് ഞാൻ ചോദിക്കട്ടെ ബഹുമാറ്റപ്പെട്ട മേഴ്സിക്കുട്ടിയമ്മ നിങ്ങൾ ആയിരം കിലോമീറ്റർ നീളത്തിൽ വീരവാദം അടിച്ചപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു എല്ലാം സജ്ജമാണ് ആ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ചോദിക്കുന്നത് ആ വീരവാദങ്ങൾ വെറും പൊങ്ങച്ച മാത്രമാണ് ഗോപാലകൃഷ്ണ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കില്ല ഞാൻ നിർത്താം ഇവിടെ വെച്ച് ആ ചോദ്യമേ ഇല്ല രണ്ട് ലക്ഷം ആളുകളുടെ ക്വാറൻറ്റൈൻ തയ്യാറാക്കിയവരാണ് കേരളം സജ്ജമാണ് എന്ന അഭിമാനം കൊണ്ടവരല്ലേ പിന്നെ എന്തേ മലയാളികൾ വരുമ്പോൾ ആ രണ്ട് ലക്ഷം ആളുകൾ പ്രവാസികൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ പാവപ്പെട്ട കർണാടകയിലുള്ള ആളുകൾക്ക് തമിഴ്നാട്ടിലുള്ള ആളുകൾക്ക് കൊടുക്കില്ലേ അവരും മലയാളികളല്ലേ ഞങ്ങളുടെ ചോദ്യം അതാണ് അപ്പം രണ്ട് ലക്ഷം ആളുകൾക്ക് സജ്ജമെന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതാണ് ഗോപാലകൃഷ്ണൻ അത് വെറുതെ വീരവാദം പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ ചോദിക്കില്ല ഇനി ഒരു കാര്യം പറഞ്ഞിട്ട് മേലാൽ കേന്ദ്ര സർക്കാർ കാരണമാണ് ട്രെയിൻ കിട്ടാത്തതെന്നും കേന്ദ്ര സർക്കാരാണ് പ്രവാസികളെ കൊണ്ടുവരത്താ കൊണ്ടുവരാത്തതെന്നും കേന്ദ്ര സർക്കാരാണ് ഈ കുഴപ്പമുണ്ടാക്കിയെന്നും പറയരുത് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ട്രെയിനിൽ ആളുകൾ എത്തിയെങ്കിൽ മൈഗ്രന്റ് ലേബേഴ്സ് ആ മൈഗ്രന്റ് ലേബേഴ്സ് തന്നെയാണ് കേരളത്തിൽ നിന്ന് വെളിയിൽ പോയിട്ടുള്ള ആൾക്കാർ തമിഴ്നാടിൽ പോയിട്ടുള്ളത് കർണാടകയിൽ പോയിട്ടുള്ളത് സുഖിക്കാൻ പോയതൊന്നുമല്ല ജീവിക്കാൻ പോയതാണ് കേരള കളിച്ച് കളിച്ച് നശിപ്പിച്ച് കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റും ഇല്ലാണ്ടായപ്പോൾ ഓടി രക്ഷപ്പെട്ട് ജീവിക്കാൻ പോകുമ്പോൾ പോയ പോയ ആൾക്കാരാണ് അവർ തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവരൊന്നും വരണ്ട അവരൊക്കെ അവിടെ നിന്നോട്ടെ അവിടെ റെഡ് സോണിൽ അവരവിടെ നിന്ന് മരിക്കേ കിടക്ക് എന്തുവാണ് ആയിക്കോട്ടെ എന്നുള്ള ശത്രുതാ മനോഭാവം അത് അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ വീരവാദം അടിച്ചാൽ ഞങ്ങൾ ചോദിക്കും അതല്ല അവർക്ക് വീരവാദമാണെന്ന് അങ്ങ് സമ്മതിച്ചാൽ ഇല്ല ഞാൻ വേണ്ടില്ല താങ്കൾക്ക് ഒരു പക്ഷവും ഇല്ലാത്തൊരു പത്രപ്രവർത്തകനായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഒരു ഒരു പക്ഷേ നമ്മൾ വളരെ പ്രായോഗികമായി ചിന്തിക്കേണ്ട ഒരു കാലത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് കാരണം നമ്മുടെ പൊതുഗതാഗതമൊക്കെ തന്നെ പുനരാരംഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ആളുകൾ ഇടപഴകും എത്ര സാമൂഹിക അകലം നമ്മൾ പാലിക്കണം എന്ന് പറഞ്ഞാലും നമ്മൾ കണ്ടുമളർന്ന വഴികളുണ്ട് നമുക്ക് ആ വഴികളെന്നൊക്കെ പെട്ടെന്ന് മാറി നടക്കുക അതൊന്നും അത്ര എളുപ്പമായിരിക്കില്ല അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന ദിവസങ്ങൾ കുറച്ചുകൂടി രൂക്ഷമായ പ്രശ്നങ്ങൾ നമ്മളെ തുറച്ചു നോക്കുന്നു ശ്രീ കെ ജെ ജേക്കബ് ശ്രീ ശ്രീകണ്ഠൻ നായർ ഞാനൊരു പക്ഷമില്ലാത്ത ആളല്ല കേട്ടോ ഞാൻ ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഒപ്പവും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ ഒപ്പമാണ് കാരണം ഇതിനകത്ത് നമ്മൾ കുറ്റം കണ്ടുപിടിക്കായിരുന്നൊരു കാര്യമില്ല അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് താങ്കൾ പക്ഷത്തല്ല മാത്രമേ ഉള്ളൂ ഒരു നിലപാടില്ല എന്ന രീതിയിലല്ല ഞാൻ ഇതിന് ഇതിനകത്ത് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നേരെ ഇത് വേറെ കാര്യം ഉണ്ട് ഇവിടെ ഇരുന്ന് ഈ തല്ലുകൂടുന്ന സി പി എമ്മുകാരനും ബി ജെ പി കാരനും കോൺഗ്രസ്സുകാരനും നമ്മൾ വാർഡ് ലെവലിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാണ് ഈ കാര്യങ്ങൾ നടത്തുന്നത് അവരുടെ അവിടെ ഈ പ്രശ്നങ്ങളില്ല അവിടെ അവർ ഏറ്റവും കോർഡിനേഷനോട് കൂടി നടക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ കൊട്ടിഘോഷിക്കുന്ന പ്രതിരോധം നടക്കുന്നത് ഈ കോൺഗ്രസ്സുകാരനും ഈ ബി ജെ പി കാരനും ഈ സി പി എം കാരനെ ഏറ്റവും താഴെത്തട്ടിൽ വാർഡ് ലെവലിൽ ഗംഭീരമായിട്ട് ഈ പ്രവർത്തനം നടത്തുന്നത് കൊണ്ടാണ് അതുകൊണ്ട് എനിക്ക് ഇവരുടെ താല്പര്യം എനിക്ക് വലിയ താല്പര്യമില്ല നമ്മൾ ശരിക്കും ശ്രീ ശ്രീകണ്ഠൻ നായരുടെ പ്രശ്നം നമ്മൾ ഇനി ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ ട്രെയിൻ അനുവദിച്ചു എന്ന് പറഞ്ഞപ്പം പിന്നെ ശ്രീ തിരുവഞ്ചൂർ പറഞ്ഞു റിലാക്സ്ഡ് ആയതാണ് സത്യത്തിൽ എനിക്ക് എനിക്ക് റിലാക്സേഷൻ ഇല്ല വരുന്ന ആൾക്കാർ വരുന്നതിൽ സന്തോഷമുണ്ടെന്നുള്ളതേ ഉള്ളൂ നമ്മൾ കൂടുതൽ ഈ ഇപ്പം നമ്മൾ വീടുകളിലേക്ക് ക്വാറൻറ്റൈൻ ചെയ്യാൻ പോകുന്ന ആൾക്കാർ വളരെ കർശനമായിട്ട് ആ ക്വാറന്റൈൻ പാലിച്ചില്ല എങ്കിൽ ഈ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പോകും ശ്രീ ഗോപാലകൃഷ്ണൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അൻപത്തി മൂവായിരം ആളുകൾക്ക് പാസ് കൊടുത്ത് പ്രവാസികൾക്കല്ല അത് മലയാളികളായ മനുഷ്യർക്കാണ് അൻപത്തിമൂവായിരം ആളുകൾക്ക് പാസ് കൊടുത്തത് പ്രവാസികൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ കൊടുക്കുള്ളൂ നിങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഒരു മര്യാദകേടുണ്ട് അൻപത്തിമൂവായിരം മലയാളികൾക്കാണ് പാസ് കൊടുത്തിരിക്കുന്നത് അതിന് മുപ്പതിനായിരം ആൾക്കാരാണ് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് അപ്പം മലയാളികൾ കേരളത്തിലുള്ള മലയാളികളെയും പുറത്തുള്ള മലയാളികളെയും തമ്മിൽ നിങ്ങൾ ശത്രുക്കളാക്കി അത് അതിലൂടെ ഒരു മര്യാദഘട്ട പരിപാടിയാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സംബന്ധിക്കാം പക്ഷെ പ്രവാസികളെയും മറ്റുള്ളവരെയും രണ്ടായി കാണാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല പ്രവാസികളോട് കാണിക്കുന്ന താല്പര്യം തന്നെ കേരളത്തിലെ തമിഴ്നാട്ടിലും കർണാടകയിലുള്ള മലയാളികളോട് കാണിക്കണം ഞാൻ വാളകാശ് പാസ് കൊടുത്തൂടെ നമ്മള് മാധ്യമങ്ങൾ എനിക്ക് വന്ന് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം വളരെ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം കേരളത്തിലേക്ക് ക്വാറന്റൈൻ വരുന്ന ആൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ചിലപ്പോൾ സർക്കാരിന് മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും ഹോം ക്വാറന്റൈനിലേക്കാണ് ഈ മനുഷ്യരെല്ലാവരും വരുന്നത് നമ്മൾ നിർബന്ധമായിട്ടും അവർ എങ്ങനെയാണ് ആ ക്വാറന്റൈനിന്റെ നിയമങ്ങൾ പാലിക്കുന്നുണ്ട് എന്ന് ഓരോ വീട്ടുകാരും ഓരോ മനുഷ്യരും ഞാൻ ക്വാറന്റൈനിൽ ഇരുന്ന ആളാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ കേരളത്തിൽ വന്നിട്ട് ക്വാറന്റൈനിൽ ാണ് ഞാൻ വീട് മുറിക്ക് ഞാൻ ഞാൻ പോയിട്ടില്ല ഒരു സ്റ്റെപ്പ് പുറത്തോട്ട് വെച്ചിട്ടില്ല ദിവസം നമ്മൾ അത് വളരെ വീടിന്റെ പാലിക്കേണ്ടതുണ്ട് അത് നമ്മൾ ഓരോ മനുഷ്യരെയും കൃത്യമായി കൺവിൻസ് ചെയ്യാനുണ്ട് ഓക്കെ ഒന്നോ രണ്ടോ വാചകം മാത്രം ബിപിൻ കൃഷ്ണന് പറയാൻ ഞാൻ അനുമതി തരികയാണ് ബിപിൻ കൃഷ്ണൻ നമുക്ക് വാർത്തയ്ക്ക് സമയമായി അതുകൊണ്ടാണ് ശരി ബിപിൻ കൃഷ്ണൻ എസ് കെ എൻ ഇതിൽ ഇതുമായി എനിക്കിതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട അവ്യക്തകൾ എത്രയും പെട്ടെന്ന് നീക്കാൻ സർക്കാർ തയ്യാറാവണം വരുന്ന ആളുകൾ കോവിഡ് ടെസ്റ്റുകിന് വിധേയമാകണോ ആ ടെസ്റ്റിന് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണോ കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട ടോം ജോസ് സാർ പറഞ്ഞതുപോലെ കോവിഡ് ടെസ്റ്റുമായിട്ട് വരുന്നവർക്ക് ഏഴ് ദിവസം ക്വാറന്റൈനും അല്ലാത്തവർക്ക് പതിനാല് ദിവസം ക്വാറന്റൈനും എന്ന രീതിയിലാണ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഒരു ഒരു വ്യക്തത കൃത്യമായി ഉണ്ടാവണം അതുപോലെ തന്നെ ഇന്ന് ഡെക്കാൻ സാറിന്റെ അല്ല ഞാൻ ജേക്കബ് സാർ ജേക്കബ് തീർച്ചയായും തീർച്ചയായും ജേക്കബ് സാറ് ഇന്ന് ഡെക്കാൻ ക്രോണിക്കൽ ജേക്കബ് സാർ അദ്ദേഹത്തിന്റെ വാർത്ത തന്നെ ഉദ്ധരിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇന്ന് ഒരു അതിഥി തൊഴിലാളി ആത്മഹത്യയിലുള്ള സാഹചര്യം ഉണ്ടായി അത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളും ഒഴിവാവട്ടെ ഒഴിവാവട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് നന്ദി നന്ദി താങ്ക് യു ശ്രീ തിരുവഞ്ചൂർ ശ്രീ ഗോപാലകൃഷ്ണൻ നമുക്കൊരു കാര്യം ചെയ്യാം ബാക്കി കാര്യങ്ങൾ നമുക്ക് മറ്റൊരു എൻകൗണ്ടറിൽ ചർച്ച ചെയ്യാം സമയ പരിമിതി കൊണ്ട് ഞാൻ ഈ എൻകൗണ്ടർ ഇവിടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയവുമായി എൻകൗണ്ടറിനീ നാളെ രാത്രി എട്ട് മണിക്ക്